എസ് പി വന്നിട്ട് ബോഡി കൊണ്ടുപോയാൽ മതിയെന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. എസ് പി നേരിട്ടൊന്ന് നോക്കാനാ സി എമ്മിന്റെ ഓഫീസിൽ നിന്നുള്ള ഓർഡർ. ഈ പെണ്ണിന്റെ ഭർത്താവ് ബൈ ഇലക്ഷനിൽ ഭരണകക്ഷിയുടെ കാൻഡിഡേറ്റ് അല്ലേ. രാഷ്ട്രീയക്കാർ ഓരോന്ന് കുത്തിപ്പൊക്കാണ്ടിരിക്കാനുള്ള കരുതലാവും. കരുതലൊന്നും ഒരു കാര്യമില്ല സാർ. ആ താൻ വണ്ടി ഒന്ന് എടുക്ക്, അത്യാവശ്യം വീട് വരെ ഒന്ന് പോകണം. ഇവിടെന്താ ആളോടിയിരിക്കുന്നത്? ഈ വീട്ടിൽ ഒരു സ്ത്രീ മരിച്ചു. എന്തുപറ്റിയതാ? എന്തോ കഴിച്ചാന്നാ പറയുന്നത്. നേരം വെളുത്തപ്പോ മരിച്ചു കിടക്കുന്നതാണത്. ഓ, ആത്മഹത്യയാണല്ലേ? ആയിരിക്കും. എസ് പിയുടെ വണ്ടിയാ തോന്നുന്നത്. ഇതൊരു സഹതാപ തരംഗമാക്കി മാറ്റിയാലേ അത് നമ്മുടെ പാർട്ടിക്ക് അനുകൂലമായി തീരുമെന്നുള്ള യാതൊരു സംശയമില്ല. അതെ സാർ, അതന്നെ. ജോണ പോന്നു. കുറച്ചു നേരമായി സാർ, ഞാൻ ഇറങ്ങാൻ തുടങ്ങായിരുന്നു. അതാരാ? മരിച്ച പെൺകുട്ടിയുടെ മാതാപിതാക്കളാ സാർ. അച്ഛൻ പ്രഭാകരൻ തമ്പി, അമ്മ ദേവകി. ആ പയ്യനെ ദാനിയനാ? അറിയില്ല സാർ. മരിച്ച പെൺകുട്ടിയുടെ കസിനാണ് സാർ. മറ്റേ രണ്ടുപേര്? എന്റെ അച്ഛനും അമ്മയാണ് സാർ. നമ്മളാരാ? ഞാൻ അശോകൻ, ഇവിടെ അടുത്തുള്ളതാണ് സാർ. തമ്പി സാറും ഞങ്ങളും ഫാമിലി ഫ്രണ്ട്സ് ആണ്. അതുകൊണ്ട് ഇതെന്താടോ ക്രൈം സീനും സിവിലിയൻസ് കയറി? അല്ല സാർ, ഇവര് പാർട്ടിയുടെ. എന്ത് പാർട്ടി? പുറത്തിറക്കി പറഞ്ഞോ. അല്ല സാർ, എങ്ങനെ മനസ്സിലായി? അടുക്കളയിൽ നിന്ന് കിട്ടിയതാ. തേൻ ചേർത്താ കഴിച്ചിരിക്കാൻ തോന്നുന്നു. സോറി സാർ. എന്നെ വിളിച്ചപ്പോ ലെറ്റർ ഒന്നും ഇല്ലാന്നല്ലേ പറഞ്ഞത്? അതെ സാർ, ആദ്യ പരിശോധനയിൽ കിട്ടിയില്ല. പിന്നീട് ഈ ടേബിളിലെ ഡ്രോയർ പരിശോധിച്ചപ്പോ ഒരു ബുക്കിൽ നിന്നാ കിട്ടിയത്. ആരാണ് ആദ്യം ബോഡി കണ്ടത്? ഇവരാണ് സാർ. ഈ സ്ത്രീയാണ് ഇവിടുത്തെ ജോലിക്കാരി. ഇവിടെ കയറിയെങ്കിൽ ഇവിടെയാണോ കിടക്കുന്നത്? അല്ല, പണി കഴിഞ്ഞാ വൈകുന്നേരം വീട്ടിൽ പോകും. സാറില്ലാത്തപ്പോ രാത്രി കിടക്കാൻ വരും. ഇന്നലെ സാറില്ലായിരുന്നല്ലോ, പിന്നെന്താ കിടക്കാഞ്ഞത്? സാറില്ലാത്തോണ്ട് കിടക്കാൻ വരണോന്ന് രശ്മിക്കുഞ്ഞു പറഞ്ഞായിരുന്നു. എന്നിട്ട് എന്താ കിടക്കാഞ്ഞെന്നല്ലേ ചോദിച്ചത്? ഞാൻ വന്നപ്പോ സാറിവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ തിരിച്ചുപോയി. പറയാതെയോ? പറയാൻ വേണ്ടി ചെന്നതാ സാറേ. പക്ഷേ പക്ഷേ അവര് തമ്മിൽ എന്തോ കശപിശയായിരുന്നു, അതുകൊണ്ട് പറയാൻ നിന്നില്ല.
എന്തായിരുന്നു പ്രശ്നം? വ്യക്തമായി കേട്ടില്ല, പക്ഷേ എന്തോ പണ്ടത്തിന്റെയോ പണത്തിന്റെയോ കാര്യം പറയുന്നത് കേട്ടു. സർ, മേശപ്പുറത്ത് കുറച്ച് സ്വർണം പാക്ക് ചെയ്ത് വെച്ചിരുന്നു. ഈ രശ്മി എങ്ങനെയാ? അതിരാവിലെ എഴുന്നേൽക്കുന്ന പ്രകൃതക്കാരിയാണോ? അല്ല സാറേ, രാവിലെ ചായ ഇട്ട ശേഷം ഞാനാ വിളിക്കാറ്. അപ്പോ നിങ്ങൾ എങ്ങനെ അകത്ത് കയറും? അടുക്കള അകത്തുനിന്ന് കുറ്റിയിടാറില്ല, താക്കോലിട്ട് പൂട്ടാറേ ഉള്ളു. ഒരു താക്കോൽ എന്റെ കയ്യിലുണ്ട്, രാവിലെ ഞാൻ തന്നെ തുറന്ന് കയറാറാ പതിവ്. അതെന്താ അങ്ങനെ? രശ്മി കുഞ്ഞ് താമസിച്ച എഴുന്നേക്കാറ്. ഞാൻ രാവിലെ 6 മണിയോടുകൂടി വരും. കുഞ്ഞിനെ ശല്യപ്പെടുത്താതെ അകത്ത് കയറാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് ആര് പറഞ്ഞു? മോഹൻ സാറ്. നിന്റെ പേരെന്താ? സുമേഷ്. ഇവിടെ കേറിക്കടാ. നീ എന്തിനാ രാവിലെ തന്നെ ഇവിടെ എത്തിയത്? പാലുകൊണ്ട് വന്നാണ് സാർ. നീയാണോ പാൽക്കാരൻ? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അല്ല സാർ, എന്റെ ഏട്ടൻ അവിടെ പാല് കൊടുക്കുന്നത്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് രാവിലെ വന്നതേ ഉള്ളൂ. ഞാൻ വരുമ്പോ ഏട്ടൻ ഉണർന്നിരുന്നില്ല. എന്താടാ ചേട്ടൻ ഉറക്കൊഴി ചെയ്യുന്ന വേറെ എന്തെങ്കിലും ഏർപ്പാടുണ്ടോ? ഇവൻ പറഞ്ഞതൊക്കെ നേരാണോ? അതെ സാർ. എന്താ നിന്റെ പേര്? അപ്പു. ഞാനാ ഇവിടെ പത്രം ഇടുന്നത്. നീ എപ്പോഴാ ഇവിടെ എത്തിയത്? ഒരു 7:30 കാണും സാർ. ഇന്നും ആ സമയത്താണ് പത്രം ഇടാറ്? അല്ല സാർ, ഇന്നൽപ്പം താമസിച്ചു പോയി. പത്രക്കെട്ട് താമസിച്ചാ വന്നത്. അതെന്താ? ജീപ്പിന്റെ ടയർ പഞ്ചറായത്രേ. എന്താ നമ്മുടെ പേര്? തങ്കച്ചൻ. ഞാനാണ് ഈ വിവരം പോലീസിൽ അറിയിച്ചത്. ഓഹോ, ഈ നാട്ടിൽ എവിടെ എന്ത് നടന്നാലും താനാണോ പോലീസിനെ വിളിക്കാറ്? അല്ല സാർ, ഞാൻ ഇവിടെ അയൽവക്കത്തുള്ള ഇവിടുത്തെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. അതെ സാർ. പിന്നെ ആരെയൊക്കെ വിളിച്ചു? വേറെ ആരും വിളിച്ചിട്ടില്ല. രാവിലെ നടന്ന സംഭവം ഒന്ന് വിവരിക്കാമോ? രശ്മി മോളെ മോഹൻ സാറേ എന്താ ചേച്ചി? എന്തുപറ്റി? എന്താന്നറിയില്ല, വിളിച്ചിട്ട് ആരും എണീക്കുന്നില്ല. ഹായ്, ഗുഡ് മോർണിംഗ്. സോറി കേട്ടോ, ഏട്ടൻ ഇന്നലെ എവിടെയാ പോയിട്ട് താമസിച്ചാ വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ലേറ്റായത്. എന്താ എന്തു പറ്റി? എന്താടോ അവിടെ തന്നെ നിന്ന് ബാക്കി വീട്ടിലൊന്നും പത്രം ഇടുന്നില്ലേ? ഇവിടെ ആരെയും കാണാനില്ലല്ലോ. ഇന്നലെ രാത്രി ഞാൻ പോകുമ്പോ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നതാ. അല്ല, അത് കഴിഞ്ഞ് അവരങ്ങനെ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിലോ? ഇന്നലെ രാത്രി ഒരു 8 മണിക്ക് മോഹൻ ബൈക്കിൽ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ രശ്മി കൂടി ഉണ്ടായിരുന്നില്ല. രാത്രി ഒരു 11 മണി വരെ മോഹൻ തിരിച്ചു വന്നിട്ടുമില്ല. എന്റെ വീട്ടിലിരുന്ന ബൈക്കിന്റെ ശബ്ദം കേക്കാലോ. ഇതിനകത്ത് ആള് കിടപ്പുണ്ട്, നിലത്താ കിടക്കുന്നെ. എവിടെ? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ആ കണ്ണാടിയുടെ താഴ്ഭാഗത്ത് നോക്കി, അതീ കാണാം. ഇപ്പൊ കാണാം. ഇതിനകത്ത് ആളുണ്ട്, കാല് കാണാം. മോളെ, മോളെ,
ഒരസ്വാഭാവിക മരണം നടന്ന മുറിയിലേക്ക് പോലീസ് എത്തുന്നതിന് മുമ്പ് കയറിയാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് അറിയാവോ? അല്ല സർ, ജീവൻ എന്ന് പറഞ്ഞപ്പോ എന്തോ അപകടം പറ്റി കിടക്കുകയാണ്, ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം എന്നാ തോന്നിയത്. എന്നിട്ട് ജീവനുണ്ടെന്ന് പറഞ്ഞവൻ എന്തി? അവൻ ജീവനും കൊണ്ട് ഓടി. അവൻ എന്തിയടോ? അറിയില്ല സർ. അറിയില്ല? ഇല്ല സർ, സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യാൻ ഞാൻ ഈ മുറിയിലേക്ക് പോന്നു, ബാക്കിയുള്ളവരൊക്കെ പുറത്തേക്ക് ഇറങ്ങി അല്ലേ. നിങ്ങൾ ഇതിനു മുമ്പ് അയാളെ കണ്ടിട്ടില്ല? ഇല്ല സർ. ഫോൺ ചെയ്ത ശേഷം താൻ എന്ത് ചെയ്തു? വീട് പൂട്ടി പുറത്തേക്ക് ഇറങ്ങി സർ. എന്തിനാ വീട് പൂട്ടിയത്? അപ്പോഴേക്കും ചുറ്റുവട്ടത്തുള്ളവരൊക്കെ വിവരം അറിഞ്ഞു വന്നു തുടങ്ങിയിരുന്നു. വരുന്നവരൊക്കെ വീട്ടിനുള്ളിലേക്ക് കയറി നോക്കണ്ടെന്ന് കരുതിയ സർ. എന്റെ അമ്മോ, എന്തൊരു ഉത്തരവാദിത്വ ബോധം. അപ്പോ നിങ്ങൾ ആരും പിന്നെ അയാളെ കണ്ടിട്ടില്ല? ഇല്ല സർ, ആ ഒരു മാനസികാവസ്ഥയിൽ ആരും അതൊന്നും ശ്രദ്ധിച്ചില്ല. എക്സ്ക്യൂസ് മീ പ്ലീസ്, ഇവരുടെ അഡ്രസ് വാങ്ങിട്ട് ഇവരോട് പോയിക്കോളം. പറ മുറിയുടെ വാതിലിലും ജനലിലും ഇപ്പോൾ പോയ നാലു പേരുടെയും പ്രിൻസ് ഉണ്ട്. മുറിക്കകത്തും വിഷക്കുപ്പിയിലും എല്ലാം മരിച്ച സ്ത്രീയുടെ പ്രിൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ മുറിയിൽ പലയിടത്തായി ഒരു പ്രിന്റ് കാണുന്നുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി അത് അവരുടെ ഹസ്ബൻഡിന്റെ ആവാം. കിട്ടുന്നില്ല സർ, മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നു. അയാൾ എങ്ങോട്ടാ പോയിരിക്കുന്നത്? കൊല്ലത്തിനാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവിടെ ഏതെങ്കിലും അറിയിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് സർ. സാർ, മിസ്റ്റർ മോഹന്റെ ഫ്രണ്ട് ഓഫീസിലേക്ക് എത്തിച്ചാൽ നന്നായിരുന്നു. ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ബെന്നിക്ക് കൂട്ടി കൊടുത്തത്. യു ഗെറ്റ് ദ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആൻഡ് കം ടു മൈ ഓഫീസ്, വി വിൽ ഡിസ്കസ് ദേർ. കഴിയുമെങ്കിൽ മിസ്റ്റർ മോഹനെ നേരിട്ട് വിവരം അറിയിക്കാൻ ശ്രമിക്കും. വിവരം അറിയുമ്പോഴുള്ള അയാളുടെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് സർ. എന്തെങ്കിലും വിവരം കിട്ടിയോ? എനിക്കിപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. മോഹനെ പോലൊരാൾ എസ് പിയോട് നേരിട്ട് അന്വേഷിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ ഹിസ് കോൾ. സാറിന് മോഹന് പേഴ്സണലായിട്ട് അറിയോ? അറിയാം, അതുകൊണ്ടാണ് എനിക്കിത് അവിശ്വസനീയമായി തോന്നുന്നത്. മനുഷ്യനല്ലേ, എത്ര അടുത്ത് അറിയാമെങ്കിലും. അങ്ങനല്ല ഐസക്, മോഹന്റെ കാര്യത്തിൽ അങ്ങനല്ല. ഹീസ് എ മാൻ ഓഫ് പ്രിൻസിപ്പിൾസ്. ഞാൻ മോഹനെ അടുത്തറിഞ്ഞത് ഒരു 5 കൊല്ലം മുമ്പാണ്. അന്ന് ഞാൻ പ്രതിപക്ഷ നേതാവാണ്. വാഴക്കുളം പഞ്ചായത്തിൽ ഒരു കുടിയൊഴിപ്പിക്കൽ ശ്രമം നടന്നു. ഞങ്ങളുടെ പാർട്ടിയിലെ ചില നേതാക്കളായിരുന്നു അതിന് പിന്നിൽ. മോഹന്റെ നേതൃത്വത്തിൽ അവരെ തടഞ്ഞു. അത് പാർട്ടിയിൽ വലിയ ഇഷ്യൂ ആയി. സ്വന്തം പാർട്ടിയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി നശിപ്പിക്കാൻ നോക്കുന്ന ഇവരെയൊക്കെ പുറത്താക്കണം സർ. സർ, 80 കുടുംബങ്ങൾ, അതായത് 300 വരുന്ന മനുഷ്യ ജീവനുകൾ. മാറി മാറി വരുന്ന മുന്നണി ഭരണങ്ങളുടെ വാക്കുകളല്ലാതെ അവർക്ക് ആരും ഒന്നും നൽകിയിട്ടില്ല. അവരൊട്ടിനിയൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല സർ. കൂലിപ്പണിയെടുത്ത് തളർന്നു വരുന്ന അവർക്ക് തലചായ്ക്കാൻ ആകെക്കൂടിയുള്ള സമ്പാദ്യം ആ ചെറ്റക്കുടിലുകളാണ്. അതിന്റെ അടിത്തറ മാന്തി അവരെ തെരുവിലാക്കി ആരും ഇവിടെ ഫാക്ടറി പണിയണ്ട, പണിയാൻ ഞങ്ങൾ സമ്മതിക്കുക. സർ, ഈ ഫാക്ടറി ഇവിടെ വന്നാൽ നാടിന് മാത്രമല്ല നമ്മുടെ പാർട്ടിക്കും ചില ഗുണങ്ങളുണ്ട്. ഓ പിന്നെ, കോളനി നിവാസികളിൽ 90% പേരും എതിർകക്ഷികളുടെ അനുഭാവികളാണ്. സ്ഥലമെടുപ്പിൽ പ്രശ്നം ഉണ്ടാകുമ്പോ കോളനി നിവാസികൾ അവർക്കെതിരെ തിരിയും. അടുത്ത് തന്നെ വരാനിരിക്കുന്ന ജനറൽ ഇലക്ഷനിൽ അത് നമുക്കനുകൂലമായ വോട്ടുകളായി മാറുകയും ചെയ്യും. സർ, ഇതുപോലുള്ള ചിന്താഗതികളാണ് രാഷ്ട്രീയക്കാരെ ജനങ്ങളിൽ നിന്ന് അകറ്റിയത്. മാറി മാറി അവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയക്കാരെ അവർ വെറുക്കാനും ഭയക്കാനും തുടങ്ങിയിരിക്കുന്നു. രാഷ്ട്രീയം ഒരു ചതുരംഗ കളി പോലെയാണ് മിസ്റ്റർ ജോസ്. തന്ത്രങ്ങൾ മെനഞ്ഞും കളങ്ങൾ മാറി മാറി ചാടിക്കടന്നു എതിരാളികളെ വെട്ടുവീഴ്ത്തി മുന്നേറുന്നവനെ വിജയിക്കൂ. ഇല്ല സർ, ആ കാലം കഴിഞ്ഞു. ജനമെന്ന തിരിച്ചറിവിന്റെ പാതയിലാണ് പലർക്കും ഇന്ന് രാഷ്ട്രീയം സ്വന്തം ബിസിനസ് സാമ്രാജ്യങ്ങൾ വളർത്താനും കൊള്ളരുതായ്മകൾ മറയ്ക്കാനുമുള്ള കവചം മാത്രമാണ്. സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി പുതിയ പാർട്ടികൾ സൃഷ്ടിച്ച് കൂറുമാറി നടക്കുന്നവരെ ജനം തെരഞ്ഞുപിടിച്ച് വീട്ടിലിരുത്താൻ തുടങ്ങിയിട്ടുണ്ട്.
അതുകൊണ്ട് സൂക്ഷിക്കണം. ജനങ്ങളെ മറന്ന് പ്രവർത്തിച്ചാൽ അവർ പ്രതികരിക്കും ശക്തമായി തന്നെ. ആ ഒരു സംഭവത്തിന് ശേഷം മോഹൻകുമാർ എന്ന യുവ നേതാവിന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. കഴിഞ്ഞ ജനറൽ ഇലക്ഷനിൽ മോഹൻ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷെ അന്ന് മോഹൻ എടുത്ത തീരുമാനം അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചു. വേണ്ട സാർ, എനിക്ക് ഈ സീറ്റ് വേണ്ട. മോഹൻ എന്തു മണ്ടത്തരായി കാണിക്കുന്നത്! ഇവിടെ ഓരോരുത്തരൊരു സീറ്റ് കിട്ടാൻ വേണ്ടി എന്തെല്ലാം അഭ്യാസങ്ങളാണ് കാണിക്കുന്നത്! പാർട്ടിയെ വരെ വെട്ടിമുറിച്ച് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. ഒരു എം എൽ എയും മന്ത്രിയൊക്കെ ആകുന്നത് എനിക്കും ആഗ്രഹമുള്ള കാര്യമാണ് സാർ. പക്ഷേ എന്നേക്കാൾ സീനിയോറിറ്റി അർഹതയുള്ള ഒരാൾ ഇവിടെ ഉള്ളപ്പോ എനിക്ക് ആ സീറ്റ് നൽകുന്നത് ശരിയല്ല സാർ. മോഹൻ ആരെയാ ഉദ്ദേശിക്കുന്നത്? ഇബ്രാഹിം സാർ. പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ആ നല്ല മനുഷ്യനെ നമ്മൾ വിസ്മരിക്കരുത് സാർ. മോഹനെ പോലെയുള്ളവരാണ് നമ്മുടെ പാർട്ടിയുടെ ശക്തി, വരും തലമുറയുടെ പ്രതീക്ഷ. ഐ ആം പ്രൗഡ് ഓഫ് യു. മോഹന്റെ ശക്തമായ പ്രവർത്തനം എബ്രഹാം സാർ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. 2 മാസങ്ങൾക്ക് ശേഷം മോഹൻ വിവാഹിതനായി. കഴിഞ്ഞ മാസം എബ്രഹാം സാർ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചപ്പോൾ പകരം ആര് എന്നൊരു സംശയം ആർക്കും ഉണ്ടായിരുന്നില്ല. അല്പം ചില എതിർപ്പുകൾ പാർട്ടിയിൽ ചിലർക്കുണ്ടായിരുന്നെങ്കിലും മോഹന്റെ ജനപിന്തുണയെ ഭയന്ന് അത് പുറത്തു വന്നില്ല. അങ്ങനെ മോഹൻ ബൈ ഇലക്ഷന് കാൻഡിഡേറ്റായി. ഇപ്പോൾ അയാൾ ഒരു കുറ്റവാളിയുടെ സ്ഥാനത്ത്. ഐ കാൻ ബിലീവ് ദിസ്. എന്താ സാർ? ബോഡി നിങ്ങൾക്ക് കൊണ്ടുപോകാം. പിന്നെ മരിച്ച പെൺകുട്ടിയുടെ വീട്ടുകാർ അല്പം അജിറ്റേറ്റഡ് ആണ്. എന്തിന്? മരണം നടന്ന മുറിയിൽ നിന്നും ഒരു ആത്മഹത്യാ കുറിപ്പ് കിട്ടിയിട്ടുണ്ട്. അത് മോഹനെ സർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് രശ്മി 20 ഗ്രാമോളം എലിവിഷവും 3 ഉറക്കഗുളിയും കഴിച്ചിരുന്നതായി വ്യക്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ മരണം നടന്നിരിക്കുന്നത് രാത്രി ഉദ്ദേശം 11:00-12:00 ഇടയ്ക്കായിട്ടാണ്. മരണം സംഭവിച്ചിരിക്കുന്നത് കാർഡിയോജനിക് ഷോക്ക് മൂലവും. അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻസ്റ്റന്റ് ഡെത്ത് ആയിരിക്കാമെന്നാണ് ഡോക്ടറുടെ അഭിപ്രായം. അതായത് വിഷം കഴിച്ച് ഏതാണ്ട് ഉടൻ തന്നെ മരണം സംഭവിച്ചിരിക്കുന്നു. ഇതൊരു കൊലപാതകമാണെങ്കിൽ 2 രീതിയിൽ സംഭവിക്കാം. ഒന്ന്, ആരെങ്കിലും ബലമായിട്ട് വിഷം നൽകുക. മുഖത്താരോ തല്ലിയതിന്റെ പാടൊഴിച്ചാൽ ബലപ്രയോഗം നടന്നതിന്റെ മറ്റു ലക്ഷണങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷേ തേനിലോ പാലിലോ നേരത്തെ ആരെങ്കിലും വിഷം കലർത്തി വെച്ചതാണെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് രശ്മി പാൽ കുടിച്ചതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. രശ്മിക്ക് അങ്ങനൊരു ശീലമുള്ളതായി ജോലിക്കാരി ജാനകി സമ്മതിച്ചിട്ടുമുണ്ട്. സർ, അറിയാതെ കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. കാരണം ഏത് വിഷമായിരുന്നാലും രുചിയോ മണമോ മൂലം കഴിക്കുന്ന ആൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എലിവിഷമാണ്. അതിന്റെ രുചിയും മണോ അസഹനീയവുമാണ്. മറ്റൊരു രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല സർ. ഇതൊരു ആത്മഹത്യയാണെന്ന് വ്യക്തമായ തെളിവുകളുണ്ട്. ഒന്നാമതായി മുറി അകത്ത് നിന്ന് പൂട്ടിയിരുന്നു. അതുപോലെ തന്നെ ആത്മഹത്യാ കുറിപ്പിലെ ഹാൻഡ് റൈറ്റിംഗ് രശ്മിയുടേതാണെന്ന് തെളിഞ്ഞിട്ടുമുണ്ട്. Now, come to the real question. Why? എന്തിനത് ചെയ്തു? അതിന് മിസ്റ്റർ മോഹനുമായി സംസാരിക്കണം. മോഹനേട്ടൻ കൊല്ലത്തിന് പോയില്ലേ? ഇല്ല. ഞാനാണെങ്കിൽ ജാനകിയച്ചോട് കിടക്കാൻ വരാൻ പറയുകയും ചെയ്തു. നാളെ രാവിലെ പോകുന്നുള്ളൂ. ഇന്ന് കുറച്ച് കാശ് ഒരിടത്തുനിന്ന് തരാമെന്ന് പറഞ്ഞതാ, അത് കിട്ടിയില്ല. അല്ല, ഇപ്പോഴും എന്തിനാ കാശ്? ഇനിയല്ല ചെലവ് തുടങ്ങുന്നത്. പോസ്റ്റർ അടിക്കണം. ശിവകാശിയിലാണെങ്കിൽ റേറ്റ് കുറവുണ്ട്. ജോസ് കൊല്ലത്തുനിന്ന് അങ്ങോട്ട് പോകാനിരിക്കുകയായിരുന്നു. പക്ഷെ പൈസ ഇല്ലാണ്ട് പോയിട്ട് എന്താ കാര്യം? പാർട്ടി ഒന്നും തരില്ലേ? നോമിനേഷൻ കൊടുത്തതല്ലേ ഉള്ളൂ. അതൊക്കെ സമയമെടുക്കും. എങ്കിലും ആരോടെങ്കിലും പിരിക്കണം. പിരിക്കാം, പക്ഷെ നാളെ അത് വലിയ കമ്മിറ്റ്മെന്റ് ആകും. നാളെ ഇതുവരെ എനിക്ക് ജനങ്ങളോടെ കമ്മിറ്റ്മെന്റ് ഉള്ളൂ. നാളെയും അതങ്ങനെ തന്നെ ആവണം.
മോനേട്ടാ, ഇക്കാലത്ത് വി എസ് ആവുന്നതും വി എം സുധീരൻ ആവുന്നതും സത്യം പറഞ്ഞ മണ്ടത്തരാ. നീ എന്നെ കൂടുതൽ രാഷ്ട്രീയൊന്നും പഠിപ്പിക്കണ്ട. ഓ, ഇപ്പൊ കുറച്ച് പൈസ റേസ് ചെയ്താൽ പാർട്ടി ഫണ്ട് കിട്ടുമ്പോ തിരിച്ചു കൊടുക്കായിരുന്നു. അതിനിപ്പൊ ആരോടാ ഒന്ന് ചോദിക്ക? അച്ഛനോട് ചോദിച്ചാലോ? അത് വേണ്ട. അതെന്താ, അച്ഛൻ തരുന്നതും പണമല്ലേ? പണമാണ്, പക്ഷെ ആ പണം പാമ്പായി എന്റെ കഴുത്ത് ചുറ്റുമെന്ന് എനിക്കറിയാം. അതെങ്ങനെ? അതൊന്നും പറഞ്ഞാ നിനക്ക് മനസ്സിലാവുകയല്ല, കാരണം നിന്റെ അപ്പന്റെ വക്രബുദ്ധി ഒന്നും ഇതിനകത്തേക്ക് കിട്ടിയിട്ടില്ല. എപ്പോഴും എപ്പോഴും എന്റെ അച്ഛനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് എനിക്ക് അത്ര പിടിക്കുന്നില്ല കേട്ടോ. ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ, നീ ഒന്ന് മനസ്സ് വെച്ചാ ഈ പ്രശ്നം തീരും. എങ്ങനെ? നിന്റെ സ്വർണം ഒന്ന് പണയം വെക്കാൻ തന്നാ മതി. ഓ, അപ്പൊ അതായിരുന്നു മനസ്സിലിരിപ്പല്ലേ. മോനേട്ടിന് വിഷമം തോന്നിയാലും കുഴപ്പമില്ല, എന്റെ സ്വർണം ഞാൻ തരില്ല. നിനക്കെന്നെ വിശ്വാസമില്ലേ? എങ്ങനെ വിശ്വസിക്കും? ഒരു മാസം കഴിയുമ്പോ തരാന്ന് പറഞ്ഞ എന്റെ അക്കൗണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപ എടുത്തില്ലേ? എന്നിട്ടത് എവിടെ പോയി? ഇപ്പൊ 3 വർഷമായി. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, എന്റെ സ്വർണം അച്ഛന്റെ പണമാണല്ലോ, അത് വാങ്ങുന്നതിന് കുഴപ്പമില്ല അല്ലേ? ഓ, നിന്റെ ഒരു അച്ഛൻ. എന്താ എന്റെ അച്ഛന് കുഴപ്പം? അച്ഛനും രാഷ്ട്രീയക്കാരനായിരുന്നു, പക്ഷെ കുടുംബം നോക്കിയേ രാഷ്ട്രീയം കളിച്ചിട്ടുള്ളൂ. അതുകൊണ്ടെന്താ, ഞങ്ങൾ ഇതുവരെ ഇല്ലായ്മ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോ നിന്റെ അപ്പൻ എങ്ങനാ പണം ഉണ്ടാക്കിയെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. മറ്റുള്ളവർക്ക് എന്റെ അച്ഛൻ ദുഷ്ടനും മോശക്കാരനായിരിക്കും, പക്ഷെ എനിക്ക് എന്റെ അച്ഛൻ വലുതാ. അച്ഛൻ എന്താണെന്ന് അറിയാത്തവർക്ക് അത് പറഞ്ഞ മനസ്സിലാവില്ല. അതേടി, തന്തയില്ലാത്തവനാ ഞാൻ, ജനിച്ച നിമിഷം മുതൽ കേൾക്കാൻ തുടങ്ങിയതാ ഞാനിത്. മറ്റാര് പറഞ്ഞാലും ഞാനത് സഹിക്കും, പക്ഷേ നീ നീ അത് പറഞ്ഞാൽ. മിസ്റ്റർ മോഹൻ, യു ആർ അണ്ടർ അറസ്റ്റ്. ഞാനൊരു പ്രതിപക്ഷ നേതാവായിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്, ഈ തമ്പി എൻ്റെ ഒരു പഴയ സുഹൃത്തും പാർട്ടിയുടെ അനുഭാവിയുമാണ്. ഇദ്ദേഹത്തിന് താങ്കളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പറയൂ. എന്റെ മോളുടെ മരണം ആത്മഹത്യ അല്ല സാർ, എന്റെ മോൾ ആത്മഹത്യ ചെയ്യില്ല, അവളെ കൊന്നതാ. മിസ്റ്റർ തമ്പി, ഞാൻ എസ് പി യുമായി സംസാരിച്ചിരുന്നു. ഡി ജി പി, എസ് പി ജെയിംസ് ജോസഫിന്റെ കാര്യം ഇവിടെ പറയണ്ട, അയാളെ എനിക്ക് നന്നായിട്ട് അറിയാം. ആടിനെ പട്ടിയാക്കുന്നവനാ സൈസ്. താങ്കളും ഈ കസേരയിൽ ഇരുന്നിട്ടുള്ളതല്ലേ, എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ഏതെങ്കിലും കേസ് അന്വേഷിക്കാൻ സാധിക്കുമോ? എല്ലാവരെയും ഒന്ന് തൃപ്തിപ്പെടുത്തണമെന്ന് ഞാൻ പറയുന്നില്ല, തനിക്ക് നീതി കിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ഈ അച്ഛനെ തൃപ്തിപ്പെടുത്താൻ നിങ്ങളുടെ സർക്കാരിന് ബാധ്യതയുണ്ട്. അതിന് നീതി കിട്ടില്ലെന്ന് ആര് പറഞ്ഞു? സാർ, എസ് പി ജെയിംസ് ജോസഫ് മോഹൻ നിരപരാധിയാണെന്ന് രഹസ്യമായി പലയിടത്തും പറഞ്ഞത് എനിക്കറിയാം. സാർ, എനിക്ക് ആരെ ഉപദ്രവിക്കണമെന്ന് ഉദ്ദേശമൊന്നുമില്ല, പക്ഷെ എന്റെ മകളുടെ മരണത്തിന് മുന്നിലെ രഹസ്യം എനിക്കറിയണം. മിസ്റ്റർ ഡി ജി പി, എന്താ നിങ്ങളുടെ അഭിപ്രായം? എങ്കിൽ മറ്റാരെങ്കിലും കൊണ്ട് അന്വേഷിപ്പിക്കാം സാർ. കണ്ട അവര് ഇവരൊന്നും ഈ കേസ് അന്വേഷിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾക്ക് ശ്യാമപ്രസാദ് മതി. ശ്യാം? ശ്യാം അന്വേഷിക്കാൻ മാത്രം ഈ കേസിന് എന്താ ഇത്ര പ്രത്യേകത? കേസിലൊന്നും പ്രത്യേകതയില്ല, പക്ഷെ ശ്യാമാണ് അന്വേഷിക്കുന്നതെങ്കിൽ ആർക്കും കേസിൽ ഇടപെടാൻ സാധിക്കില്ലെന്ന് ഉറപ്പുണ്ട്. ശരി, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ താങ്കളൊരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ പ്രതിപക്ഷം ഇതുവരെ അടങ്ങിയിരിക്കുകയായിരുന്നു. കാര്യങ്ങൾ നേരെ ജോബയല്ല പോകുന്നതെങ്കിൽ അറിയാലോ. ഉറപ്പോ സാർ, ഒരു തരത്തിൽ പറഞ്ഞാൽ ശ്യാമിനെ കേസ് ഏൽപ്പിക്കുന്നത് കൊണ്ട് നമുക്കും പല ഗുണങ്ങളുണ്ട്. ഒന്നാമതായി പ്രതിപക്ഷം അടങ്ങിയിരുന്നോളൂ, പിന്നെ മോഹന്റെ നിരപരാധിത്വം ശ്യാം വഴി തെളിയിക്കപ്പെട്ടാൽ അതിന് വിശ്വാസ്യത കൂടും, ജനങ്ങൾക്കത്ര വിശ്വാസമാണ് ശ്യാമിനെ. അതൊക്കെ ശരി തന്നെ, പക്ഷെ ഈ കേസിൽ എനിക്ക് ശ്യാമിനെ വിശ്വാസമില്ല, കാരണം ഒരു പക്ഷേ ശ്യാം ഏറ്റവും വെറുക്കുന്ന ഒരാളാണ് പ്രതിസ്ഥാനത്ത്. ഓ, നിങ്ങൾ പുതിയ ആളാണ്, ഇതല്പം പഴക്കമുള്ള കഥയാണ്. ശ്യാമിന്റെ അച്ഛനും വിവാഹത്തിന് മുമ്പ് മറ്റൊരു സ്ത്രീയിലുണ്ടായ മകനാണ് മോഹൻ. അതേ ചൊല്ലി ശ്യാമിന്റെ അച്ഛനും അമ്മയും തമ്മിൽ എന്നും വഴക്കായിരുന്നു. ആ വഴക്ക് ശ്യാമിന്റെ അച്ഛന്റെ ആത്മഹത്യയിലാണ് കലാശിക്കുന്നത്. പിന്നെ ശ്യാമിന്റെയും അധികകാലം ജീവിച്ചിരുന്നില്ല. ശ്യാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാൽ തന്റെ കുടുംബത്തിലുണ്ടായ എല്ലാ ദുരന്തങ്ങൾക്കും കാരണം മോഹനാണ്, മോഹന്റെ ജന്മമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പക്ഷേ സാർ, ഞാൻ ശ്യാമിനെ മനസ്സിലാക്കിയെടുത്തോളം, ഹി ഈസ് എ മാൻ ഓഫ് ഗ്രേറ്റ് ഇന്റഗ്രിറ്റി ആൻഡ് കമ്മിറ്റ്മെന്റ്. ഈ ഒരു കാരണം കൊണ്ട് മാത്രം മോഹനെ അയാൾ പീഡിപ്പിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇഫ് മോഹൻ ഈസ് ഇന്നസെന്റ്. നീ ഇതെങ്ങനെ അറിഞ്ഞേ? മാധവേട്ടൻ തിരുവനന്തപുരത്തുനിന്ന് വിളിച്ചു പറഞ്ഞതാ. ശ്യാമാണ് ഈ കേസ് അനുക്കുന്നതെങ്കിൽ ഇതിന്റെ പിന്നെ തമ്പിസാറിന്റെ ബുദ്ധിയാ മോനേട്ടാ. ഭാഗ്യം ചെയ്ത ജന്മ എന്റേത് അല്ലേ ജോസേ?
തന്തയുണ്ടായിട്ടും തന്ത ഇല്ലാത്തവനെന്ന വിളിപ്പേര് കിട്ടി. എന്താ മോനേട്ടത്, ഞങ്ങൾക്കൊക്കെ ധൈര്യം തരുന്ന മോനേട്ടൻ ഇങ്ങനെ തളർന്നാലോ? ഞങ്ങളൊക്കെ ഉണ്ട് മോനേട്ടൻ്റെ കൂടെ. തളർച്ചയില്ല ജോസ്, പക്ഷെ ഞാൻ കാണുന്നു ഇരട്ടിൽ പതിയിരുന്ന എല്ലാവരും ചേർന്ന് എന്റെ കഴുത്തിൽ കുരുക്കുമുറുക്കുന്നത് ഞാൻ കാണുന്നു. മോനേട്ടാ, ആ ഇന്ന് രാവിലെ പാർട്ടി മീറ്റിംഗ് ഉണ്ടായിരുന്നു. മോഹനേട്ടന് പകരമായി എന്നോട് നിൽക്കാൻ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെടുന്നത്. നല്ല വാർത്തയാണല്ലോ. ആ ജോൺസാം പോലും കൂട്ടരും പിണങ്ങിപ്പോയി. നന്നായി, അയാളൊരു കള്ളന. സത്യം പറഞ്ഞാ എനിക്ക് താല്പര്യമില്ല മോഹനേട്ടന് പകരക്കാരനായി. എനിക്ക് പറ്റില്ലെന്ന് പറയാൻ പോവാ. ഹരിത ജോസെ, നമ്മളെ വിശ്വസിച്ച ജനങ്ങളെ ചതിക്കരുത്. ഏബ്രഹാം സാറ് തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ നമ്മൾ പൂർത്തിയാക്കണം. അതിന് ജോസ് നിന്നേ പറ്റൂ. മോഹനും ഞാനും നല്ല സുഹൃത്തുക്കളാ. അവൻ നിയമസഭയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവനാ ഞാൻ. സത്യം പറഞ്ഞ അവനെതിരായിട്ടൊരു വീക്ക് കാൻഡിഡേറ്റിന് ഇട്ടതുപോലെ അതിനു വേണ്ടിയിട്ടാ. പക്ഷെ അവൻ ഇങ്ങനൊരു മുഖമുണ്ടെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ആ ഇക്കാലത്തെല്ലാവരും മുഖം മൂടി അണിഞ്ഞല്ലേ ജീവിക്കുന്നത്. സാറിപ്പോ പറഞ്ഞത് വലിയൊരു സത്യം. പലരുടെയും മനസ്സിലെടുപ്പും പ്രവൃത്തിയും തമ്മിൽ വലിയ അന്തരമുണ്ട്. ആ വന്ന കാര്യം പറഞ്ഞില്ല. നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഡിക്റ്റേറ്റീവ് ചന്ദ്രചൂഡിനെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തണം. അത് വേണോ സാർ? അയാൾ ഇടപെട്ട കേസൊക്കെ ഒരു തലവേദനയായി മാറിയിട്ടേ ഉള്ളൂ. ദേ എന്റെ അളിയനായതുകൊണ്ട് പറയല്ല, അവനൊരു ശുദ്ധനാ. പിന്നെ ചില മണ്ടത്തരങ്ങൾ. ആ ശ്യാമിന്റെ കൂടെ ആകുമ്പോ മര്യാദക്ക് നിന്നോളും. കേസ് അന്വേഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കുകയും ചെയ്യാം. അത് മാത്രമല്ല സാറിന്റെ ഉദ്ദേശമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വേറെന്തുദ്ദേശം? ശ്യാം ഒരു കേസ് അന്വേഷിക്കുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് സാറിന് നന്നായിട്ട് അറിയാം. അപ്പൊ പിന്നെ ആ ടീമിലേക്ക് ചന്ദ്രചൂഡനെ കയറ്റി വിടാൻ സാധിച്ചാൽ. ബൈ ദ ബൈ, ഈ ശ്യാം ഇപ്പൊ എവിടെ ഉണ്ട്? ഇതാരാ? ഇത് ഡിറ്റക്ടീവ് ചന്ദ്രചൂഡൻ. ഇയാളോ? ഇയാളെ കണ്ടിട്ട് ഒരു ഡിറ്റക്ടീവിന്റെ ലുക്ക് ഒന്നും ഇല്ലല്ലോ. കാഴ്ചയിൽ മാത്രല്ല ബുദ്ധിയിലും കാര്യമായിട്ടൊന്നുമില്ല. നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ ബന്ധുവാ, അതുകൊണ്ട് ഇവിടം വരെയൊക്കെ എത്തി. ഇതാണോ മോനെ ശ്യാമപ്രസാദ്? ഏയ് ഇത് ശ്യാമപ്രസാദ് ഒന്നുമല്ല, ഇതേതോ ഏട്ടുമുത്ത സയ്യായതാ. ഇവൻ മുറ്റ ഈ ശ്യാമപ്രസാദൻ എന്താ രണ്ട് തലയുണ്ടോ? അല്ല സർ, അദ്ദേഹം ബുദ്ധിപരമായി എത്ര കേസാ തെളിയിച്ചിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരി എഴുതാൻ കുറെ ഞാവാലി പത്രക്കാരും, അത് കേട്ട് ഇവനെയൊക്കെ എഴുന്നള്ളിച്ചുകൊണ്ട് ഇറക്കാൻ കുറെ മന്ദബുദ്ധികളും. ഇവനാര്? ദൈവത്തിന്റെ അവതാരം. യെസ്, ഇറ്റ്സ് ഹിം. നിങ്ങളോട് പറയാനാവൂ സാർ? എന്നാലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും. ഞാൻ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, എന്നെ ഒന്ന് ജോലി ചെയ്യാൻ അനുവദിക്കൂ. താങ്ക് യു, ബൈ, അപ്രീഷിയേറ്റഡ്. ഹലോ, യു ആർ 15 മിനിറ്റ്സ് ലേറ്റ്.
എപ്പോ വന്നു? ഞാൻ വന്നിട്ട് 10-45 കൊല്ലമായി. തന്നെ നല്ലൊരു കുറ്റാന്വേഷകന്റെ മുഖമുദ്ര കൃത്യനിഷ്ഠയാണ്. എന്നെ കണ്ട് പഠിക്ക്. പറഞ്ഞതിലും 1 മണിക്കൂർ മുമ്പ് ഞാൻ സ്ഥലത്തെത്തി. നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇതൊക്കെ മണപ്പിക്കാൻ ഡിപ്പാർട്ട്മെന്റ് പോലീസ് നായ ഉണ്ട്. വെറുതെ. ഓ, ഐ എം സോറി. യു കാരി ഓൺ. ഓക്കേ. ടെറസിലേക്ക് എത്താൻ ഇതല്ലാതെ വേറെ വഴിയുണ്ട്? പല വഴി എത്താൻ. ടെറസ് എന്താ? അന്താരാഷ്ട്ര എയർപോർട്ടോ? കള്ളത്തരം കാണിക്കുന്നവർക്കേ പത്രക്കാരെ ഭയപ്പെടേണ്ട കാര്യമുള്ളൂ. താങ്കളെ പോലെ തന്നെ ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയിൽ ഇരിക്കുന്നവരാണ് ഞങ്ങളും. ഈ കേസിനെ കുറിച്ചറിയാൻ ജനങ്ങൾക്ക് ആകാംക്ഷയുണ്ട്, അവകാശമുണ്ട്. അത് അവരിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങളുടേതാണ്. ജനശ്രദ്ധ ആകർഷിച്ച ഒരു കേസ്, അത് അന്വേഷിക്കാൻ സുപ്രസിദ്ധനായ ഒരു കുറ്റാന്വേഷകൻ വരുന്നു. സ്വാഭാവികമായും അതിനടുത്ത ദിവസങ്ങളിൽ ജനം ആകാംക്ഷയോടെയാണ് മീഡിയയെ സമീപിക്കുക. ഞങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തണ്ടേ സർ? നിങ്ങൾക്ക് ആരെയെല്ലാം തൃപ്തിപ്പെടുത്തണമെന്നത് എന്റെ പ്രോബ്ലം അല്ല. മനസ്സിലായില്ലേ? ഐ എം സോറി. നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് എന്നോട് ചോദിക്കൂ. രശ്മിയുടെ മരണം ആത്മഹത്യയല്ല, മറിച്ച് കൊലപാതകമാണെന്നൊരു ശ്രുതിയുണ്ട്. അതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം? കഷ്ടം. ആരുപ്രചരണം അഴിച്ചുവിട്ടിരിക്കുന്നത്? ഇതൊരു ആത്മഹത്യയാണെന്ന് ഞങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെ ഉറപ്പിച്ച് പറയാനുള്ള കാരണം? സോറി, 2 ഫോട്ടോയും കൂടെ അനുവദിക്കില്ല. നിങ്ങളോട് തന്നെ. എന്താ ചോദിച്ചത്? ആത്മഹത്യയാണെന്ന് ഉറപ്പിച്ച് പറയാൻ എന്തെങ്കിലും വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ? ഒരു ക്രൈം സീനിൽ നിന്ന് കിട്ടുന്ന തെളിവുകളും സാഹചര്യങ്ങളും വെച്ച് ഞങ്ങൾ ചില കൺക്ലൂഷനിലെത്തുന്നു. അത് ബുദ്ധിപരമായ ചില കാൽക്കുലേഷൻസ് ബേസ് ചെയ്താണ്. ഈ കേസിൽ ഞങ്ങളുടെ കൺക്ലൂഷൻ ഇതൊരു ആത്മഹത്യ തന്നെയാണെന്നാണ്. പക്ഷേ ശ്യാം പ്രസാദ് ഞങ്ങളോട് അങ്ങനെ പറഞ്ഞില്ലല്ലോ. ബുദ്ധിയുള്ളവർ നേരത്തെ മനസ്സിലാക്കും, ബുദ്ധി കുറഞ്ഞവർ യു നോ. താങ്ക്സ്. Thank you.
നോക്കിക്കൊണ്ടിരിക്കുകയാണ് സാർ. പ്രശ്നങ്ങളൊന്നുമില്ല. ഐ തിങ്ക് വി ക്യാൻ മാനേജ് ദം. വേണ്ട, സബ് ജയിലിൽ വെച്ച് വേണ്ട. പറ്റുമെങ്കിൽ മോഹനെ ഗസ്റ്റ് ഹൗസിൽ ഒന്ന് എത്തിച്ചാൽ നന്നായിരുന്നു. ഇവിടെ കഴിഞ്ഞാൽ ഉടനെ എസ് പി ഓഫീസിലേക്ക് പോകും. ഒന്നും പറയാറായിട്ടില്ല. ഷുവർ സാർ, ഞാൻ വിളിക്കാം. ആരായിരുന്നു ഫോണിൽ? ഡി ജി പി. ആ, എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. എന്നെ അന്വേഷിച്ചല്ലോ. ഓ ഇല്ല. യൂഷ്വൽ ഫൈൻഡിങ്സ്: പ്രസൻസ് ഓഫ് ബാർബിറ്റ്യൂറേറ്റ്, സിങ്ക് ഫോസ്ഫൈഡ്, പെയിൽ യെല്ലോ കളറുള്ള ഐലിഡ്സ്, കിഡ്നി ഫെയിലിയർ, കോൺട്രാക്റ്റഡ് മസിൽസ് എക്സെട്ര. എന്താ ശ്യാം, യു സ്മെൽ സംതിങ് ഫിഷി? നോ നോ, കേസ് ശ്രദ്ധിച്ച് പഠിക്കാനാ മുകളിൽ നിന്നുള്ള ഓർഡർ. സോ യൂഷ്വൽ ഫോർമാലിറ്റീസ്, ദാറ്റ്സ് ഓൾ. ഡോക്ടർ, ഐ ഹാവ് എ ഫ്യൂ ഡൗട്ട്സ്. എനിക്കും. ആസ് പെർ ഫോറൻസിക് റിപ്പോർട്ട്, രശ്മിയുടെ ശരീരത്തിൽ ഉറക്ക ഗുളികയുടെയും എലിവിഷത്തിന്റെയും പ്രസൻസ് ഉണ്ടായിരുന്നു. Then my question is, ഇതിൽ ഏത് വിഷം മൂലമാണ് രശ്മിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത്? എലിവിഷം. That's the point. അതിലെ സിങ്ക് ഫോസ്ഫൈഡ് മൂലമാണ് രശ്മിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. സ്ലീപ്പിംഗ് പിൽസ് അത്ര ഹെവി ഡോസിലായിരുന്നില്ല. അങ്ങനെയെങ്കിൽ രശ്മി ഇതിന് ഉറക്ക ഗുളി കൂടി കഴിച്ചു? Come on, doctor, answer to my question. അത് എനിക്കെങ്ങനെ അറിയാം? അത് നിങ്ങളല്ലേ കണ്ടുപിടിക്കണത്. ഈ ആളിത് എവിടെ നിന്ന് വരുന്നു? ഇതൊരു ഇൻസ്റ്റന്റ് ഡെത്ത് ആയിരിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞെന്ന് കേട്ടു. യെസ്, ബട്ട് ദാറ്റ് വാസ് ആൻ ഓഫ് ദി റെക്കോർഡ് കമന്റ്. എലിവിഷൻ കഴിച്ച ഏതാനും കേസുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഉടൻ മരിച്ച കേസുകളുണ്ട്, 24 മണിക്കൂർ കഴിഞ്ഞ് മരിച്ച കേസുകളുണ്ട്. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ബോഡി കണ്ടീഷൻ ആൻഡ് ദി എമൗണ്ട് ഓഫ് പോയിസൺ കൺസ്യൂംഡ്. ഈ കേസിൽ മരണം ഉടൻ സംഭവിച്ചു എന്ന് പറയാൻ കാരണം രശ്മി മരിച്ചത് കാർഡിയോജനിക് ഷോക്ക് മൂലമാണ്. എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. ഉദ്ദേശം, എന്ത് ക്വാണ്ടിറ്റി പോയിസൺ ഉണ്ടായിരുന്നു? 10 grams ഓഫ് സിങ്ക് ഫോസ്ഫൈഡ്. വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദിസ് ക്വാണ്ടിറ്റി? 10 gram എന്നൊക്കെ പറയുമ്പോൾ 5 gram അതിൽ വ്യക്തി മരിക്കുവാൻ. അപ്പോൾ 10 gram, ഇറ്റ്സ് പ്രെറ്റി ഹെവി. എന്താണോ, തലസ്ഥാനത്തിരിക്കുന്നവർക്ക് താൻ നല്ല കൈവശവും കൊടുത്തിട്ടുണ്ടോ? അല്ല, ഞങ്ങൾ പറയുന്നൊന്നും അവർക്ക് വിശ്വാസമാകുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഞങ്ങൾ സാധാരണ പോലീസുകാർക്ക് അസാധ്യമായത് മാത്രം അന്വേഷിക്കുന്ന തന്നെപ്പോലുള്ള ഉദ്യോഗസ്ഥർക്ക് ഈ കേസിൽ എന്താണ് ഇത്ര താല്പര്യം? എനിക്ക് ശമ്പളം തരുന്ന സർക്കാർ ഒരു ജോലി ഏൽപ്പിച്ചു, ഞാൻ അത് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഓ, കർത്തവ്യ നിർവഹണം, അത് മാത്രമേ ഉള്ളൂ കാരണം? അല്ലാതെ വ്യക്തിപരമായി യാതൊരു താല്പര്യവും താങ്കൾക്കില്ല? നോട്ട് അറ്റ് ഓൾ. എനിക്കങ്ങനെ ഉണ്ടാവണമെന്ന് മറ്റുള്ളവർ ശഠിച്ചാൽ എനിക്കെന്ത് ചെയ്യാനാവും? Let's come to the point, sir. താൻ എന്തിന് ആത്മഹത്യ ചെയ്തുവെന്ന് പുറം ലോകം അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ കുറിപ്പെഴുതി വെക്കുന്നത്. അങ്ങനെയുള്ളവർ സാധാരണയായി അത് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലങ്ങളിലാണ് വെക്കാറ്. പക്ഷേ ഇവിടെ അങ്ങനല്ല സംഭവിച്ചത്. കഷ്ടം. ഇടോ, തന്നെക്കാളും സർവീസ് എക്സ്പീരിയൻസ് ഉള്ള ആളാ ഞാൻ. താൻ ഈ പറഞ്ഞത് ഞാനും ചിന്തിച്ചതാ. അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് വ്യക്തമായ കൺക്ലൂഷനിൽ എത്തുകയും ചെയ്തു. പെട്ടെന്നുള്ള വികാരക്ഷോഭത്താൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്ന രശ്മി ഒരെഴുത്തെഴുതി വെക്കുന്നു. പിന്നീട് എന്തോ കാരണത്താൽ ഒരുപക്ഷെ ആത്മഹത്യാ തീരുമാനം തന്നെ മാറ്റി അല്പനേരം ഇരുന്ന് കാണും. അല്ലെങ്കിൽ കോപം ശമിച്ചപ്പോൾ ഒരു ലെറ്റർ വേണ്ടെന്ന് തോന്നിക്കാണും. അവൾ ആ എഴുത്ത് മാറ്റിവെക്കുന്നു. രശ്മി ആത്മഹത്യ ചെയ്തു എന്ന് ഉറപ്പിക്കാൻ പല കാരണങ്ങളുണ്ട്. രശ്മി അറിയാതെ വിഷം അവരുടെ ഉള്ളിൽ എത്തിക്കാൻ സാധ്യമല്ല. ഒരു ബലപ്രയോഗത്തിലൂടെ കഴിപ്പിച്ചതിന്റെ സൂചനകളും ഇല്ല. മുറി അകത്ത് നിന്ന് ലോക്കും ചെയ്തിരുന്നു. അതുപോലെ തന്നെ തന്റെ മരണം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാവണം ഉറക്ക ഗുളികൾക്ക് പുറമേ എലിവിഷവും കഴിച്ചിരിക്കുന്നത്. സർ, എന്റെ ചോദ്യം ആത്മഹത്യാക്കുറിപ്പിനെ കുറിച്ചാണ്. അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. സി മിസ്റ്റർ ശ്യാം, ഹാൻഡ് റൈറ്റിംഗ് രശ്മിയുടേതാണെന്ന് വ്യക്തമായി തെളിഞ്ഞിട്ടുണ്ട്. ഇനി അതല്ല, ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്സ് ഒക്കെ വെറും മണ്ടന്മാരാണെന്നാണോ താൻ പറഞ്ഞു വരുന്നത്? സർ, എഴുത്തെഴുതി പിന്നീട് തീരുമാനം മാറ്റിയതാണെങ്കിൽ എഴുത്ത് കീറിക്കളയല്ലേ ചെയ്യേണ്ടത്? അത് ഏത് രീതിയിൽ വേണമെന്ന് താൻ തീരുമാനിച്ചു. ദാറ്റ്സ് യുവർ ഹെഡേക്ക്. നിങ്ങൾ ഇവിടെ വന്നാൽ മതി. ശരി സർ, വരും.
പ്ലീസ്. പേര് മോഹൻകുമാർ, വയസ്സ് 37, ഫാദർ അൺനോൺ, മദർ ലേറ്റ് പ്രൊഫസർ സരസ്വതി അമ്മ, വൈഫ് ലേറ്റ് രശ്മി മോഹൻ. വിവാഹം കഴിഞ്ഞിട്ട് 3.5 വർഷം, കുട്ടികളില്ല. അതെന്താ കുട്ടികളില്ലാത്ത? അല്ല, ഫാമിലി പ്ലാനിംഗ് ആണോ അതോ എവിടെ ക്ലിയർ? ഉടനെ വേണ്ടാന്ന് തീരുമാനിച്ചിട്ടാ. വിവാഹം കഴിഞ്ഞിട്ട് 3.5 വർഷമായില്ലേ, അത്രയും താമസിച്ച റിസ്കാ. പിന്നെ ചിലപ്പോ അബോർ എനിക്ക് ചില കേസസ് അറിയാം, അതുകൊണ്ട് പറഞ്ഞ. മിസ്റ്റർ മോഹൻ, 3.5 വർഷത്തെ നിങ്ങളുടെ വിവാഹ ജീവിതത്തിനിടയിൽ സംഭവ ദിവസം രാത്രി നടന്ന വഴക്കല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങളുടെ മൊഴി വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എത്ര നല്ല ദമ്പതിമാരായാലും അവർക്കിടയിൽ വഴക്കുകൾ ഉണ്ടാവും, അതൊരു സാധാരണ സംഭവം മാത്രം. ഐ തിങ്ക് യു ആർ ലൈ. നോ, ഞാൻ പറഞ്ഞത് സത്യമാണ്. സോറി, ഐ കനോട്ട് ബിലീവ് ദിസ് ആൻഡ് ഐ വോണ്ട്. അറിയാം, ആരൊക്കെ വിശ്വസിച്ചാലും നീ അത് വിശ്വസിക്കേലെന്ന്. എക്സ്ക്യൂസ് മീ, മൈ നെയിം ഇസ് ശ്യാം പ്രസാദ് ആൻഡ് യു ഹാവ് ടു കോൾ മീ സർ. യു ആർ സപ്പോസ് ടു ആൻസർ മൈ ക്വസ്റ്റ്യൻസ്. എന്നെക്കുറിച്ചുള്ള നിങ്ങളുടെ തോന്നൽ, ഒപ്പീനിയൻ അതൊന്നും ഇവിടെ എഴുന്നള്ളിക്കണ്ട. മുൻവിധിയോടുകൂടിയുള്ള നിങ്ങളുടെ പെരുമാറ്റം നല്ലതിനല്ല. മുൻവിധിയോടെ കേസ് അന്വേഷിക്കാൻ വരുന്നവരോട് എനിക്ക് ഇങ്ങനെ പെരുമാറാനേ പറ്റൂ. മിസ്റ്റർ മോഹൻ കുമാർ, നിങ്ങൾ കവലപ്രസംഗം നടത്തുന്ന ചന്തയല്ലത്. ഇവിടെ നിങ്ങൾ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ പറ്റൂ, അതും കൃത്യമായി. അല്ലാതെ ഒരു ഇമോഷണൽ ബ്ലാക്ക്മെയിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. സത്യം തെളിയിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും. അതിനെന്റെ മുമ്പിൽ ആരാണ്, എന്താണ് എന്നൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. ബിക്കോസ് ഐ ഡോണ്ട് കെയർ. യു ഷുഡ് കെയർ ബിക്കോസ് ഐ എം ഇന്നസെന്റ്. ഓ, യു ആർ ഇന്നസെന്റ്. ഐ എം സോറി, ഞാൻ അത് അറിഞ്ഞില്ല കേട്ടോ. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ട് നിങ്ങളുടെ ഭാര്യ ആത്മഹത്യ ചെയ്തത്. And your story collapses at this juncture. There are two options. Either you cooperate with me or I'll make you cooperate. Is that clear? Is that clear? അന്ന് നിങ്ങൾ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിലേക്ക് പോയത്? അന്നത്തെ മാനസികാവസ്ഥയിൽ ഞാൻ മറ്റെവിടെ പോകാനാണ്? പിന്നെ ജോസ് അവിടെ കാണുമെന്ന് പറഞ്ഞായിരുന്നു. എന്താ തിരികെ വന്നതെന്ന് ജോസ് ചോദിച്ചില്ലേ? ഞാൻ ചെല്ലുമ്പോ ജോസ് അവിടെ ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് സ്വന്തമായി വീടും സ്ഥലവും ഉണ്ടല്ലോ, അമ്മയുടെ ഭാഗത്തിൽ കിട്ടിയത്. ആൾതാമസം ഇല്ലാതെ ആ വീടാകെ നാശമായി. അമ്മയുടെ മരണശേഷം എന്റെ താമസവും പഠനവും ഒക്കെ ഒരു അനാഥാലയത്തിലായിരുന്നു, സെന്റ് ജോസഫ്സ് ഓർഫനേജ്. അവിടുത്തെ റെക്ടർ അച്ഛന പിന്നീട് എന്നെ സംരക്ഷിച്ചത്, ഫാദർ ഗബ്രിയേൽ. ഒരു ശാപം പിടിച്ച ജന്മമാണ് മോഹന്റേത്. എന്തിനാണ് ഈ ക്രൂര ദൈവം അവനോട് കാട്ടുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. 12 വയസ്സുള്ളപ്പോഴാണ് അവൻ എന്റെ കയ്യിൽ വരുന്നത്. പഠിക്കാൻ മിടുക്കനായിരുന്നു. ഹൈ ഡിസ്റ്റിങ്ഷനോട് കൂടിയാണ് അവൻ SSC പാസ്സായത്. എനിക്ക് പരിചയമുള്ള ബിസിനസ്സുകാരന്റെ സ്പോൺസർഷിപ്പിന്റെ സഹായത്തോടെ അവന് നല്ലൊരു കോളേജ് ചേർത്തു. പക്ഷേ ഇടയ്ക്ക് വെച്ച് അവന്റെ പഠിത്തം നിന്നു. കാരണം? ഒരു വഴക്ക്. സ്പോൺസറിന്റെ മകനുമായി മോഹൻ കോളേജിന് പുറത്തായി. എന്തിനായിരുന്നു വഴക്ക്? അവന്റെ ജീവിതത്തിലെ എല്ലാ വഴക്കും ഒരു കാരണത്തെ ചൊല്ലിയായിരുന്നു, അവന്റെ പിതൃത്വം. അങ്ങനെയുള്ള അവസരങ്ങളിൽ അവനിൽ വല്ലാത്തൊരു മാറ്റം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരോട് ഒരിക്കലും ക്ഷമിക്കാൻ അവന് സാധിച്ചിട്ടില്ല. അവനൊരു മാറ്റം ആഗ്രഹിക്കുന്നതായി എനിക്ക് തോന്നി. അവനെ ഞാനൊരു കൗൺസിലിങ്ങിന് അയച്ചു. അതിനുശേഷം അവനൊരു വലിയ മാറ്റങ്ങൾ ഉണ്ടായി. പോസ്റ്റ് ഗ്രാജുവേഷൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. ഒരു കോളേജിൽ വിസിറ്റിംഗ് ലെക്ചറായി ജോലി കിട്ടി. ഇതിനിടയിൽ അവൻ എങ്ങനെയോ രാഷ്ട്രീയത്തിൽ ചെന്ന് ചാടി. ഇങ്ങോട്ടുള്ള വരവൊക്കെ കുറഞ്ഞു. അച്ഛൻ എന്നാണ് മോഹനെ അവസാനമായി കണ്ടത്? മിനിഞ്ഞാന്ന്. ഞാൻ ജയിലിൽ പോയിരുന്നു. മോഹൻ എന്ത് പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അച്ഛനൊന്നും ചോദിച്ചില്ലേ? എന്തൊരു ഭയം അവന്റെ കണ്ണുകളിൽ കണ്ടു. അതെന്താണെന്ന് ചോദിച്ചില്ലേ? ദാറ്റ് വാസ് യു. മിസ്റ്റർ ശ്യാമിനെയാണ് അവൻ ഭയക്കുന്നത്. ഓക്കേ, താങ്ക് യു ഫാദർ. ഗോഡ് ബ്ലെസ് യു. ശ്യാം. യെസ് ഫാദർ. ഞാൻ മോഹന് വേണ്ടി വാദിക്കല്ല, എന്നാലും പറയുകയാണ്. അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ അച്ഛൻ ചെയ്ത തെറ്റിന്
ശിക്ഷിക്കപ്പെട്ടവരാണ് നിങ്ങൾ രണ്ടുപേരും. പക്ഷെ മോഹനെ പോലെ ജീവിതകാലം മുഴുവൻ സമൂഹത്തിന് മുമ്പിൽ അപകാശത്തിന് ജീവിക്കേണ്ട ഗതികേട് ശ്യാമനുണ്ടായിട്ടില്ല. ആ അവസ്ഥ ഭീകരാണ്, അതനുഭവിച്ചവർക്കറിയും. അതുകൊണ്ട് മോഹൻ നിരപരാധിയാണെങ്കിൽ ഈ സമൂഹം ചെയ്ത ക്രൂരത ശ്യാമ ആവർത്തിക്കരുത്. അത്രയ്ക്ക് അനുഭവിച്ചു കഴിഞ്ഞു അവൻ. രശ്മി മോഹനെ ഇഷ്ടപ്പെടാൻ കാരണം എനിക്കറിയില്ല സാർ. സാർ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മോഹനേട്ടന്റെ വ്യക്തിത്വമാണ് രശ്മിയെ ആകർഷിച്ചത്. എന്ത് വ്യക്തിത്വം? തന്ത ഇല്ലാത്തവൻ എന്ത് വ്യക്തിത്വമാ സാറേ? കറക്റ്റ്. കുടുംബത്തിൽ പറക്കണമെന്ന് പഴമക്കാർ പറയുന്നതിലും കാര്യമുണ്ട്. തന്ത ഇല്ലാത്തവൻ എത്രയായാലും അതിന്റെ ഗുണം കാണിക്കും. വെരി കറക്റ്റ്. സാറിനറിയോ, കല്യാണ ശേഷം ഒരു ചെറ്റക്കുടലിലേക്ക് അവൻ എന്റെ മോളെ കൊണ്ട് കയറാൻ തുടങ്ങിയത്. ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞതാ. അതെങ്ങനെയാ, വലിയ അഭിമാനിയല്ലേ? ഒടുവിൽ എന്റെ ഒരു സുഹൃത്തിന്റെ പരിചയത്തിലുള്ള നല്ലൊരു വീട് ചെറിയൊരു വടകയ്ക്ക് ഞാൻ സംഘടിപ്പിച്ചു കൊടുത്തു. എത്രയായാലും എന്റെ മോള് കഷ്ടപ്പെടുന്ന എനിക്ക് സഹിക്കുവോ? രശ്മി ഒറ്റ മോളാണല്ലേ? അതെ. വേറെ കുട്ടികൾ, ഐ മീൻ ആൺകുട്ടികൾ? ആണായിട്ടും പെണ്ണായിട്ടും ഒന്നും ഉണ്ടായിരുന്നുള്ളൂ സാർ. അതിനെ അവൻ ഞങ്ങൾ ഇനി ആർക്കു വേണ്ടി ജീവിക്കണം? അകത്തെ മുറിയില് കരഞ്ഞു തളർന്നത് സ്ത്രീ കിടപ്പുണ്ട്. എന്റെ ഭാര്യ, അവളുടെ കണ്ണീരിന് വിലയുണ്ടെങ്കിൽ അവൾ അനുഭവിക്കാതെ പോവില്ല. സാറൊന്നും വിചാരിക്കരുത്, രശ്മിയുടെ കാര്യം പറയുമ്പോഴൊക്കെ അമ്മാവൻ ഇങ്ങനെ. സാറിന് എന്താ അറിയേണ്ടത് ഞാൻ പറയാം. നിങ്ങൾ? ഞാൻ സുരേഷ്, രശ്മിയുടെ കസിൻ ബ്രദറാ. രശ്മിയുടെ അച്ഛന്റെ പെങ്ങളുടെ മകനാ. എന്ത് ചെയ്യുന്നു? ഞാനിങ്ങനെ ബിസിനസ്സിൽ അമ്മാവനൊക്കെ സഹായിച്ച്. ഓ, എർത്താണല്ലേ. സുരേഷ് രാഷ്ട്രീയത്തിലുണ്ടോ? ഇല്ലാതില്ല. അമ്മാവന്റെ രാഷ്ട്രീയത്തിലും താൻ സഹായിക്കാറുണ്ട്. അപ്പൊ താനൊരു ഓൾ ഇൻ ഓൾ എർത്താണല്ലോടോ. അങ്ങനെയൊന്നുമില്ല. എങ്ങനെയൊന്നുമില്ല? അല്ല, രശ്മിയുടെ മരണശേഷം അമ്മാവൻ ആവശ്യപ്പെട്ടതുകൊണ്ട്. കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് നോക്കി നടത്താൻ ഒരു ഡമ്മി വേണമല്ലോ, അല്ലടോ? ഈ രശ്മി ആളെങ്ങനെയാ? ഐ മീൻ അവരുടെ ഒരു നേച്ചർ. ബേസിക്കലി ആള് പാവമാണ്, പക്ഷേ പെട്ടെന്ന് ഇണങ്ങുന്ന പ്രകൃതക്കാരിയല്ല. രശ്മിയുടെ വിവാഹം വാസ് ഇറ്റ് ആൻ അറേഞ്ച്ഡ് മാരേജ്? അതൊരു അറേഞ്ച്ഡ് ലവ് മാരേജ് എന്ന് വേണമെങ്കിൽ പറയാം സാർ. രശ്മി പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ മോഹൻകുമാർ അവിടെ ഗസ്റ്റ് ലെക്ചറായി വർക്ക് ചെയ്യായിരുന്നു. അവർ തമ്മിൽ പരിചയം ഉണ്ടായിരുന്നു, പക്ഷെ അതൊരിക്കലും ഒരു പ്രണയമായി വളർന്നിരുന്നില്ല. പിന്നീട് മോഹന്റെ പ്രപ്പോസൽ വന്നപ്പോൾ രശ്മി മോഹന് വേണ്ടി വാദിച്ചു. അത് കണ്ടപ്പോൾ എല്ലാവരും തെറ്റിദ്ധരിച്ചു, അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. പ്രഭാകരൻ തമ്പിക്ക് ഈ വിവാഹത്തിനോട് എതിർപ്പായിരുന്നു? ആയിരുന്നു. കാരണം കൃത്യമായി അറിയില്ല. നാടിന് കൊള്ളാവുന്നവനെ വീടിന് കൊള്ളില്ല എന്ന് അമ്മാവൻ പറയാറുണ്ടായിരുന്നു. മാത്രമല്ല, മോഹൻകുമാറിന്റെ പിതൃത്വം അമ്മാവന് വലിയ ഇഷ്യൂ ആയിരുന്നു. അത് അമ്മാവൻ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുമുണ്ട്. ഇതാണ് സർ രശ്മി ഉപയോഗിച്ചിരുന്ന മുറി. ഇപ്പോഴും മുറി ആരാ ഉപയോഗിക്കുന്നത്? സ്ഥിരമായി ആരും ഉപയോഗിക്കുന്നില്ല. ആരെങ്കിലും ഉപയോഗിക്കണം, ഇല്ലേ പൊടി പിടിക്കും. വളരെ റിസർവ്ഡ് ആയിരുന്ന രശ്മി ഒരാളെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നത് രശ്മിയുടെ പേരൻസിന് ഒരു ഷോക്ക് ആയിരുന്നു. ആയിരുന്നു സർ. സുരേഷിനോ? അല്ലായിരുന്നു. വൈ? രശ്മിക്ക് രാഷ്ട്രീയത്തിൽ വളരെ താല്പര്യമായിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു. രാഷ്ട്രീയത്തിൽ നല്ല അറിവുണ്ടായിരുന്നു. മന്ത്രിമാർ, അവരുടെ ലൈഫ് സ്റ്റൈൽ, അതൊക്കെ രശ്മിയെ ഒത്തിരി ആകർഷിച്ചിരുന്നു. പക്ഷേ മോഹൻകുമാർ മന്ത്രി MLA ഒന്നും ആയിരുന്നില്ലല്ലോ. പക്ഷേ ആകുമെന്ന് രശ്മിക്ക് ഉറപ്പായിരുന്നു. പ്രഭാകരൻ തമ്പിക്ക് താല്പര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹം ശക്തിയായി എതിർത്തു. എതിർത്തു. പ്രപ്പോസലായി വന്നത് മോഹൻകുമാറിന്റെ സുഹൃത്ത് കുമ്പളം ജോസ് ആയിരുന്നു. അന്ന് രശ്മി ഇവിടെ ഇല്ലായിരുന്നു. അമ്മാവൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മടക്കി അയച്ചു. പിന്നീട് രശ്മി അത് അറിഞ്ഞപ്പോ ഇവിടെ ഒരു വഴക്കുണ്ടായി. എനിക്ക് എന്ത് ചെയ്യാനാകും? അമ്മാവനാ താല്പര്യമില്ലെന്ന് പറഞ്ഞ് മടക്കി അയച്ചത്. എങ്കിലും എന്നോട് പറയേണ്ട ഒരു മര്യാദയില്ലേ? ഉടനെ കല്യാണം വേണ്ട എന്ന് പറഞ്ഞോണ്ട്. പക്ഷേ ഈ പ്രൊപ്പോസലിൽ എനിക്ക് താല്പര്യമുണ്ട്. ഞങ്ങൾക്ക് താല്പര്യമില്ല. ജോലിയും കൂലി ഇല്ലാതെ നടക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനെ അല്ല, മറിച്ച് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെയാണ് നിനക്ക് വേണ്ടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എനിക്കത് വേണ്ടെങ്കിലോ? എന്താ രശ്മി ഇത് അച്ഛനോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? മോളെ,
ഈ രാഷ്ട്രീയക്കാരുടെ കുടുംബജീവിതത്തെക്കുറിച്ച് നിനക്കറിയില്ല. ഒന്നാമതായി അവരുടെ പ്രൊഫഷണൽ സ്ഥിരതയില്ല. വീട്ടിലുള്ള സമയം വളരെ കുറവായിരിക്കും. അതുമാത്രമല്ല, കിട്ടിയ സീറ്റ് വല്ലവനും കൊടുത്ത് ആദർശവും പറഞ്ഞ് നടക്കുന്നവനാ മോഹൻ. അങ്ങനെയുള്ളവന്റെ വീട്ടിൽ ദാരിദ്ര്യം തീരില്ല. ഇതെല്ലാം സഹിക്കാൻ ഞാൻ തയ്യാറാണെങ്കിലോ? എങ്കിലും നിന്നെ അവനെ കൊണ്ട് കെട്ടിക്കില്ല. ഞാൻ പ്രായപൂർത്തിയായി പെൺകുട്ടിയാ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അസാധാരണമായ ഒരു ധൈര്യം രശ്മി അന്ന് കാണിച്ചു. അമ്മാനും അമ്മായും ശരിക്കും അമ്പരന്ന് പോയി. അപ്പോ രശ്മി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ? അതെ, ഡിഗ്രി ഫൈനൽ ഇയറിന്. പഠിപ്പ് കഴിഞ്ഞിട്ട് കല്യാണം നടത്താം എന്നത് പോലും രശ്മിക്ക് സമ്മതമല്ലായിരുന്നു. പിറ്റേ മാസം തന്നെ കല്യാണം നടത്തി. പെട്ടെന്ന് വഴങ്ങി കൊടുത്തു അല്ലേ? എന്ന് പറയാൻ സാധിക്കില്ല സാർ. ആദ്യമൊക്കെ അമ്മാവനും വാശിയിലായിരുന്നു, പിന്നെ എന്റെ അമ്മയൊക്കെ ഇടപെട്ട് സംസാരിച്ചപ്പോ വഴങ്ങിയേ ഉള്ളൂ. ഓക്കേ, താങ്ക്സ് ഫോർ ദി ഇൻഫർമേഷൻ. താങ്ക് യു. ഇതൊരാത്മഹത്യയാണെന്ന ലോക്കൽ പോലീസിന്റെ നിഗമനം ശരിയാണ്. ഞാനിത് അന്നേ പറഞ്ഞതല്ലേ. മൈക്ക് മൈക്ക്, ബുദ്ധിയുള്ളവർ ഇങ്ങനെ ഓടി എടുക്കേണ്ട കാര്യമില്ല. എല്ലാം മനക്കണക്കാണ്, മനക്കണക്ക്. ഈ വിവരം ഇദ്ദേഹത്തിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. സോറി, എനിക്കൊന്നും പറയാനില്ല. കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തോട് തന്നെ ചോദിച്ചോ. രശ്മി എന്തിനാ ആത്മഹത്യ ചെയ്തു എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. നോ മോർ ക്വസ്റ്റ്യൻസ്, താങ്ക് യു, ബൈ. സാർ, രശ്മി എന്തിനാ ആത്മഹത്യ ചെയ്തു എന്നത് ആ എഴുത്തിൽ നിന്ന് വ്യക്തമല്ലേ? പിന്നെ എന്തിനാണ് സാർ ഇനി നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്? നമ്മൾ അതിനെക്കുറിച്ചല്ല അന്വേഷിക്കുന്നത്, ഇതിനെക്കുറിച്ചാണ്. എല്ലാ സംശയങ്ങളും മീഡിയയോട് തുറന്നു പറയാനാവില്ലല്ലോ. ഐ എം നോട്ട് ഷുവർ, ബട്ട് ഐ സ്ട്രോങ്ലി ഡൗട്ട് this letter is fabricated. Sir, Ashok Mandal, let him in. Sir, padivu thettichu anna aniyante kayil paalu koduthu vidan kaaranam. Thale divasu njan oru second show ku poyirunnu, adukondu raavile ezhunekkan oru alpam thaamasichu. പിന്നെ ഞാൻ തന്നെ കൊണ്ട് കൊടുക്കുന്ന പതിവൊന്നും ഇല്ലായിരുന്നു സാർ. സൗകര്യം അനുസരിച്ച് അച്ഛനോ ജോലിക്കാരോ ആരെങ്കിലും ഒക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. അന്ന് തന്നെ അച്ഛനാണ് പാലുമായിട്ട് ഇറങ്ങിയത്. അനിയനെ കണ്ടപ്പോ അവന്റെ കൈ കൊടുത്തു വിട്ടെന്നേ ഉള്ളൂ. എത്ര വീടുകളിൽ പാല് കൊടുക്കുന്നുണ്ട്? വീടുകളിൽ വിൽപ്പന ഇല്ല സാർ, മിൽക്ക് സൊസൈറ്റിയിലാണ് കൊടുക്കുന്നത്. അപ്പൊ മോഹന്റെ വീട്ടിൽ കൊടുക്കുന്നതോ? മരിച്ച രശ്മിയുടെ അച്ഛൻ പ്രഭാകരൻ തമ്പിയും എന്റെ അച്ഛനും സുഹൃത്തുക്കളാണ്. അദ്ദേഹം ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുക്കുന്നേ ഉള്ളൂ സാർ. ഓക്കേ, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ടൈം. You may go. Thank you, sir. Excuse me, Mr. Ashokan. തലേന്ന് രാത്രി നിങ്ങൾ സിനിമയ്ക്ക് പോയെന്ന് പറഞ്ഞല്ലോ, എങ്ങനാ പോയത്? ബൈക്കിൽ. തനിച്ചാണോ? അതെ. ഏത് സിനിമ? നോട്ട്ബുക്ക്. എവിടെ? മൂവാറ്റുപുഴ. തിയേറ്റർ? ഐസക്. അല്ല, മറിയ. ശ്യാം അങ്ങനെ പറഞ്ഞു. പറഞ്ഞു ലെറ്റർ ഫാബ്രിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം അറിയാമെങ്കിൽ പിന്നെ ഞാൻ ചീഫ് മിനിസ്റ്റർ. ഓ ശരിയാ, അളിയാ എഴുത്ത് വ്യാജ്യമാണെന്ന്. അതിന്റെ അർത്ഥം എന്താ? മോഹൻകുമാർ നിരപരാധിയാണെന്ന്. അത് ശരിയാണ്, പക്ഷേ വലിയ ലെറ്റർ മണ്ടനായി പോയല്ലോ. അല്ല, ശുദ്ധനായി പോയല്ലോ. അതല്ലടോ, ശ്യാം അങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണാതിരിക്കില്ല. കാരണമുണ്ടല്ലോ, മോഹൻകുമാറിനെ രക്ഷിക്കണം. ശ്യാമിന് മോഹനോട് ദേഷ്യമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ശ്യാമന്തിന് മോഹനെ രക്ഷിക്കണം. എന്തോ അതെനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ മുഖ്യമന്ത്രി എന്തെങ്കിലും നല്ല ഓഫറുകൾ നൽകി കാണും. പണ്ടെങ്ങോ ചത്തുപോയ മാതാപിതാക്കളുടെ പേരും പറഞ്ഞ് മുന്നിൽ വരുന്ന സൗഭാഗ്യങ്ങൾ ആരെങ്കിലും തട്ടിക്കളയുമോ? വല്ലിയ എല്ലാവരും തന്നെ പോലല്ല. ഒരുപക്ഷെ എഴുത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ? എന്ത് പ്രശ്നം? കൈപ്പട രശ്മിയുടെ തന്നെയാണെന്ന് ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്സ് കണ്ടെത്തി കഴിഞ്ഞു. അതിൽ കൂടുതൽ എന്താ തെളിവ് വേണ്ടത്? ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇത് മുഖ്യനും ശ്യാമും കൂടിയുള്ള ഒത്തുകളിയാ. അളയൻ പറഞ്ഞിട്ട് ആ കേസ് ശ്യാമപ്രസാദനെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നത്. ഇനി ശ്യാമപ്രസാദ് എന്ത് പറഞ്ഞാലും അളിയൻ അത് അംഗീകരിക്കേണ്ടി വരും. അവർ അളിയനിട്ട് ഒരു പണി തന്നതാ.
ടെറസിലെ ഫുട്പ്രിന്റിൽ നിന്ന് കണ്ടെത്തിയ പൊടി പാറപ്പൊടിയാണെന്ന് ഉറപ്പായിരിക്കുന്നു. ഈ പ്രിന്റുകൾക്ക് കേസുമായി ബന്ധമുണ്ടെന്ന് സാറിന് തോന്നാൻ കാരണം? നമ്മൾ ഈ വീടിന്റെ മുറികൾ അടിച്ചുവാരി സാമ്പിൾസ് ശേഖരിച്ചിരുന്നു. ഇതിലെ മൂന്ന് മുറികളിലെ സാമ്പിൾസിൽ പാറപ്പൊടിയുടെയും പായലിന്റെയും പ്രസൻസ് കണ്ടെത്തി കഴിഞ്ഞു. കിച്ചൺ, ഡൈനിങ്, ബെഡ്റൂം. അതായത് ടെറസിൽ ഉണ്ടായിരുന്ന വ്യക്തി അത് ആരായാലും അയാൾ അടുക്കള ഡൈനിങ് റൂം വഴി രശ്മിയുടെ ബെഡ്റൂമിൽ എത്തിയിട്ടുണ്ട്. സർ, ദാറ്റ് മീൻസ് നൗ ഇറ്റ് മീൻസ് നത്തിങ്. ബട്ട് ദേർ ഈസ് സംതിങ്. സർ, ഒരുപക്ഷേ ആ പ്രിന്റ് വീട്ടിലുള്ള മറ്റാരുടെങ്കിലും ആയിക്കൂടെ? ആ വീട്ടിലുള്ളതാകെ മൂന്ന് പേരാണ്, മോഹൻകുമാർ, രശ്മി, ജോലിക്കർ. ടെറസിൽ കണ്ട ഫുട്പ്രിന്റിന്റെ സൈസ് 12 ഇഞ്ചാണെന്നും അത് പുരുഷന്മാർ ഉപയോഗിക്കുന്ന ഒരു തരം ചെരുപ്പിന്റെ പ്രിന്റാണെന്നും വ്യക്തമായിട്ടുണ്ട്. വാട്സ് മോഹൻസ് ഫുട് സൈസ്? 10 ഇഞ്ച്. അപ്പൊ അത് വീട്ടിലുള്ളവരുടെതല്ല. ശ്യാം ഹിയർ. യാ സർ. ഓക്കെ സർ, ഉടനെ. എന്താ സർ? കോൾ ഫ്രം ഹെഡ്ക്വാർട്ടേഴ്സ്. ബഷീർ സർ, ഡെഡ് ബോഡി ആദ്യം കണ്ട 4 പേരുടെ മൊഴികൾ സത്യമാണോ എന്ന് ഉറപ്പിക്കണം. സർ. അരവിന്ദ് സർ, മരണം നടന്ന വീടിന്റെ സമീപത്ത് പാറപ്പൊടിയുടെ പ്രസൻസ് അന്വേഷിക്കണം. സർ, ബൈ ദ ടൈം രാജീവ് ഈ ഗ്രാമത്തിലൂടെ ഒന്ന് കറങ്ങി ചിലരെ കുറിച്ചൊന്ന് അന്വേഷിക്കണം. സർ, സ്പെഷ്യലി മോഹൻ, രശ്മി ആൻഡ് എ ഫാമിലി. എനിത്തിങ് ആൻഡ് എവറിഥിങ് റിലേറ്റഡ് ടു ദം. വിത്ത് ഡ്യൂ റെസ്പെക്ട് സർ, ആത്മഹത്യാക്കുറിപ്പിനെ കുറിച്ച് സംശയമുണ്ടെന്ന് പറഞ്ഞത് സത്യമാണ്. ഞങ്ങളെ ഇനിയും മണ്ടന്മാരാക്കാൻ ശ്രമിക്കരുത്. എഴുത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റാരോ എഴുതിയതാണെന്നാണ്. അങ്ങനെ വരുമ്പോൾ മോഹൻകുമാർ നിരപരാധിയായല്ലോ. എഴുത്തിലെ കൈപ്പട രശ്മിയുടെയാണെന്ന് ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ടിന് തെറ്റുപറ്റിയെന്നാണോ ശ്യാം പറഞ്ഞു വരുന്നത്? നോ സർ, അവർക്ക് തെറ്റുപറ്റിയിട്ടില്ല. എഴുത്ത് വ്യാജമാണതാനും ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്സിന് തെറ്റുപറ്റിയിട്ടില്ലതാനും അതെങ്ങനെ ശരിയാവും? ഈ കുറിപ്പിൽ എനിക്ക് സംശയം തോന്നാനുള്ള കാരണങ്ങൾ ഞാൻ പറയാം. ജസ്റ്റ് എ മിനിറ്റ് സർ. രശ്മി എഴുതി എന്ന് പറയപ്പെടുന്ന ആത്മഹത്യാക്കുറിപ്പാണ്. ഭർത്താവിന്റെ പീഡനം മൂലം ആത്മഹത്യ ചെയ്യുന്നു എന്ന് രശ്മി എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ആത്മഹത്യാക്കുറിപ്പ് എഴുതുന്നവർ അവരത് എന്തിനു ചെയ്തു, ആര് കാരണം ചെയ്തു എന്ന് വ്യക്തമായി എഴുതാറുണ്ട്. ഇവിടെ ആ വ്യക്തതയുണ്ട്, പക്ഷെ അതിനൊരു പൂർണ്ണതയില്ല. This letter is too short. പിന്നെ മരിക്കാൻ പോകുന്ന ആള് നോവൽ എഴുതണോ? മിസ്റ്റർ ശ്യാം, എല്ലാവരും അങ്ങനെ എഴുതണമെന്ന് നിർബന്ധമല്ലല്ലോ. ഇല്ല സർ, ഈ ബുക്കിലാണ് എഴുത്ത് കണ്ടെത്തിയത്. ഇതിലൊരു പേജാണ് എഴുതാൻ എടുത്തിരിക്കുന്നത്. ദിസ് ഇസ് എ ഹോം സയൻസ് നോട്ട് ബുക്ക്. ഇതിൽ മുഴുവൻ വെജിറ്റേറിയൻ റെസിപ്പീസ് ആണ്. ഇതുപോലെ വേറെ 2 ബുക്കുകൾ രശ്മിയുടെ ടേബിളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിലൊന്നിൽ നോൺ വെജിറ്റേറിയനും മറ്റതിൽ ഡിസേർട്ട് റെസിപ്പീസുമാണ്. മൂന്നിലും ഒരേ ഹാൻഡ് റൈറ്റിംഗുമാണ്. ഈ 3 ബുക്കും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇതിലെന്തെങ്കിലും ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു? ഉണ്ടോ? എനിക്ക് സാധിച്ചു. ടെൽ മീ. മൂന്നിലും മലയാളത്തിലെ സൂപ്പർ നായികമാരുടെ മുഖചിത്രമല്ലേ ഉള്ളത്? മരണം നടന്ന വീട്ടിലും രശ്മിയുടെ സ്വന്തം വീട്ടിലുമുള്ള ബുക്കുകൾ പരിശോധിച്ചതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം വ്യക്തമായി. നല്ല വായനാശീലമുള്ള രശ്മി തന്റെ ബുക്കുകൾ പൊന്നുപോലെ സൂക്ഷിക്കുന്ന ഒരാളാണ്. അങ്ങനെയെങ്കിൽ മരണം നടന്ന വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ഈ 3 ബുക്കുകളിൽ ആത്മഹത്യാക്കുറിപ്പിരുന്ന ഈ ഒരെണ്ണത്തിൽ മാത്രം ഇങ്ങനെ ഒരു ഒടിവങ്ങനെ സംഭവിച്ചു. ഇറ്റ്സ് എ ഫോൾഡിംഗ് മാർക്ക് ആൻഡ് ഇറ്റ്സ് ഫ്രഷ്. ഈ സംശയങ്ങൾ എഴുത്തിന്റെ പിന്നാലെ അല്പദൂരം സഞ്ചരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. ആൻഡ് ഐ ഗോട്ട് ഇനഫ് എവിഡൻസ് ടു ക്ലാരിഫൈ മൈ ഡൗട്ട്സ്. എഴുത്തിലെ കൈപ്പടയും ഈ ബുക്കുകളിലെ കൈപ്പടയും ഒന്ന് തന്നെ എന്നത് സത്യമാണ്. ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്സിന് തെറ്റുപറ്റിയിട്ടില്ല. പക്ഷേ ഈ ബുക്കുകൾ രശ്മിയുടേതല്ല, അതുകൊണ്ട് തന്നെ കൈപ്പട. എന്താ അസംബന്ധമായി പറയുന്നത്? ഇത് രശ്മി മരിച്ചു കിടന്ന മുറിയിൽ നിന്ന് കിട്ടിയ പുസ്തകങ്ങളാ? ആണ്, അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സർ, ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രശ്മിയുടെ വിവാഹം. അവര് ഹോം സയൻസിന് പഠിക്കാനേ പോയിട്ടില്ല. സാധാരണ ഹോം സയൻസിന് പഠിക്കാൻ സാധിക്കാത്ത പെൺകുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അത് പഠിച്ചിട്ടുള്ളവരുടെ നോട്ട് വാങ്ങി എഴുതിയെടുക്കുക. ഒരുപക്ഷെ അങ്ങനെ ആരുടെയെങ്കിലും നോട്ട്ബുക്കുകളായിരിക്കും ഇത്. നമ്മുടെ കഷ്ടകാലത്തിന് ഇതിൽ പേരുമില്ല. ഇതും ഊഹം മാത്രം. നോ, ഇത് ഞാൻ രശ്മിയുടെ സ്വന്തം വീട്ടിൽ നിന്നെടുത്ത അവരുടെ നോട്ട്ബുക്കുകളാണ്.
ഇതിലെ കൈപ്പടയും റെസിപ്പി ബുക്കുകളിലെ കൈപ്പടയും രണ്ടും രണ്ടാണ് സർ. ശ്യാം എന്താണ് ഉദ്ദേശിക്കുന്നത്? വളരെ സിമ്പിൾ. എന്തോ അജ്ഞാത കാരണത്താൽ രശ്മി ആത്മഹത്യ ചെയ്യുന്നു. ആരൊക്കെയോ ചേർന്ന് ഈ മരണത്തിന്റെ ഉത്തരവാദിത്വം മോഹൻകുമാറിന്റെ തലയിൽ കെട്ടിവെക്കുന്നു. ഹാൻഡ് റൈറ്റിംഗ് ഫോജ് ചെയ്യാൻ മിടുമിടുക്കന്മാരുള്ള നമ്മുടെ നാട്ടിൽ ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ രശ്മിയുടേതാണെന്ന് കരുതി ഈ റെസിപ്പി ബുക്കുകൾ എടുത്തതിലാണ് അവർക്ക് പാളിച്ച സംഭവിച്ചത്. എനിക്കിത് വരണം, വെറുതെ വന്ന് നാണം കിട്ടും. വല്യളി, ഞാനായിട്ട് ഉണ്ടാക്കിയ നാണക്കേട് ഞാനായിട്ട് എന്നെ മാറ്റിത്തരും. മോനെ കുഞ്ഞലിയ, ഈ പാവം പിഴച്ചു പോയിക്കോട്ടെ. വല്യളിയും പേടിക്കണ്ട, വ്യാജക്കുറിപ്പ് എഴുതിയവനെ എല്ലാവരും കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇവൻ കണ്ടുപിടിച്ച് തന്നിരിക്കും. നീ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? മതിയടാ നിന്റെ അന്വേഷണം. ഇനി നീ ആ ഭാഗത്തേക്കെങ്ങാനും പോയി എന്നറിഞ്ഞാൽ അണികളെ വെച്ച് നിന്റെ കാലിന്റെ മുട്ടി റാസ്കൾ. വല്യളി നടഞ്ഞു, ഈ കേസും കൈവിട്ടു പോയി. CMA is very much impressed. Nomination പിൻവലിക്കുന്നതിന് മുമ്പായി ഈ കേസിന് ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. വൈ? ഇനി 7 ദിവസം കൂടിയില്ലേ? ഒരു ലെറ്റർ ഫാബ്രിക്കേറ്റ് ചെയ്തവരെ പിടിക്കാൻ അത് ധാരാളം. സർ, ആക്ച്വലി ഐ എം നോട്ട് ആഫ്റ്റർ ദം. ഞാൻ അവരെ അല്ല അന്വേഷിക്കുന്നത്. പിന്നെ ഇതൊരു ആത്മഹത്യയല്ല സർ, ഇറ്റ്സ് എ മർഡർ. വാട്ട് ദി ഹെൽ ആർ യു ടോക്കിംഗ്? ദാറ്റ്സ് ദി ട്രൂത്ത് സർ, ആൻഡ് ഇറ്റ്സ് എ വെൽ പ്ലാൻഡ് ബ്രൂട്ടൽ മർഡർ. അതിബുദ്ധിമാനായ ഒരു കൊലയാളിയുടെ കരവിരുത്. ബട്ട് ഡോണ്ട് വറി സർ, ട്രസ്റ്റ് മീ, ജസ്റ്റ് ട്രസ്റ്റ് മീ. ഈ രശ്മി ആളെങ്ങനെയാ? ഐ മീൻ ഹർ ക്യാരക്ടർ. വളരെ റിസർവ്ഡ് ആയിരുന്നു സാർ. നിങ്ങൾ ഒന്നിച്ച് പഠിച്ചിട്ടുണ്ടല്ലേ? അതെ സാർ, രശ്മി എന്റെ ജൂനിയർ ആയിരുന്നു. മോഹൻ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ വരുമ്പോ നിങ്ങൾ എവിടെ ആയിരുന്നു? ഞാൻ എൻ്റെ ബന്ധുവിൻ്റെ വീടൂരി പോയിരുന്നു. എവിടെ? തൃപ്പൂണിത്തുറയിൽ. എന്തിന്? കുറച്ച് പണം കടം കിട്ടുമോന്നറിയാൻ. മോഹൻ എന്നെ വേണ്ടിയായിരുന്നു. പഠിക്കുന്ന കാലത്ത് മോഹന് രശ്മിയെ ഇഷ്ടമായിരുന്നുവെന്ന് ജോസൻ അറിയാമായിരുന്നു. അറിയില്ലായിരുന്നു സാർ. മോഹൻ രശ്മിയോട് പണം വാങ്ങാനല്ലേ പോയത്? പിന്നെ നിങ്ങൾ എന്തിനു ശ്രമിക്കണം? കിട്ടാൻ സാധ്യതയില്ലെന്ന് മോഹനേട്ടൻ പറഞ്ഞിരുന്നു. പിന്നെ മോഹനേട്ടൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് തുക ഞാൻ കടം വാങ്ങിയിരുന്നു. ഈ സമയത്ത് കുറച്ചെങ്കിലും തിരികെ കൊടുക്കാൻ സാധിച്ചാൽ അത് ആശ്വാസമാകുമെന്ന് കരുതിയാ. എന്നിട്ട് പണം കിട്ടിയോ? ഇല്ല, ഞാൻ ചെല്ലുമ്പോൾ അവരവിടെ ഇല്ലായിരുന്നു, വേളാങ്കണ്ണിക്ക് പോയിരിക്കായിരുന്നു. അതെങ്ങനെ മനസ്സിലായി? അവിടെ കാണഞ്ഞപ്പോ ഞാൻ അവരെ മൊബൈലിൽ വിളിച്ചു. എങ്കിൽ പിന്നെ മൊബൈലിൽ വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം പുറപ്പെട്ടാ പോരാ. അത് പിന്നെ. മോഹൻ രശ്മിയെ വിവാഹം കഴിക്കുന്നതിനോട് ജോസിന്റെ അഭിപ്രായം? സത്യം പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം? ഒന്നാമതായി, രശ്മിയുടെ ക്യാരക്ടർ ഒരു രാഷ്ട്രീയക്കാരന്റെ ഭാര്യയ്ക്ക് ചേർന്നതല്ല. അതിലുപരി രശ്മിയുടെ അച്ഛൻ പ്രഭാകരൻ തമ്പിക്ക് എന്താ കുഴപ്പം? അയാളൊരു സ്വാർത്ഥന സാറേ, കണ്ണി ചോരയില്ലാത്ത മനുഷ്യൻ. പലിശയ്ക്ക് വേണ്ടി എത്ര പാവങ്ങളെ അയാൾ ദ്രോഹിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ഓക്കെ ജോസ്, താങ്ക് യു. വെൽക്കം. ആൻഡ് ഓൾ ദി ബെസ്റ്റ് മിസ്റ്റർ ജോസ് ഫോർ ദി ബൈ ഇലക്ഷൻ. താങ്ക് യു സാർ. ഇംപോസിബിൾ, ഇറ്റ്സ് ഇംപോസിബിൾ. സാർ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഐ ക്രോസ് ചെക്ക്ഡ് എവറി ചാൻസസ് ആൻഡ് പോസിബിലിറ്റീസ്. ഇതൊരു ആത്മഹത്യയാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഐ വിൽ എക്സ്പ്ലെയിൻ സർ. സർ, എലിവിഷത്തിൽ അടങ്ങിയിരിക്കുന്ന സിങ് ഫോസ്ഫൈഡ് എന്ന രാസവസ്തുവാണ് അതിലെ പോയ്സണിംഗ് ഫാക്ടർ. 5 ഗ്രാം സിങ് ഫോസ്ഫൈഡ് മതി ഒരാൾ മരിക്കാൻ. പക്ഷെ അങ്ങനെയുള്ള കേസുകളിൽ മരണം നടക്കുന്നത് 10 or 12 മണിക്കൂറുകൾക്ക് ശേഷമായി. ഡോസേജ് കൂടുന്നതനുസരിച്ച് മരണ വേഗതയും കൂടും. രശ്മിയുടെ കാര്യത്തിൽ മരണം ഏതാണ്ട് ഉടനെ സംഭവിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ രശ്മിയുടെ ബോഡിയിൽ 5 ഗ്രാമിൽ കൂടുതൽ സിങ് ഫോസ്ഫൈഡ് ചെന്നിട്ടുണ്ട്. യെസ്, ഇറ്റ് ഇസ് ദ ഫോറൻസിക് റിപ്പോർട്ടിൽ പറയുന്നത് രശ്മിയുടെ ഉള്ളിൽ ഉദ്ദേശം 10 ഗ്രാം സിങ് ഫോസ്ഫൈഡ് ചെന്നിട്ടുണ്ടെന്നാണ്. ഫോറൻസിക് റിപ്പോർട്ടിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, രശ്മിയുടെ ബോഡിയിൽ ഉണ്ടായിരുന്ന എലിവിഷത്തിന്റെ അളവ് 20 grams. സർ, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ആസ് പെർ ഗവൺമെന്റ് റൂൾസ്, എലിവിഷത്തിൽ 2% സിങ് ഫോസ്ഫൈഡ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ദാറ്റ് മീൻസ് 20 ഗ്രാം എലിവിഷത്തിൽ 1 ഗ്രാമിൽ കൂടുതൽ സിങ് ഫോസ്ഫൈഡ് ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ 20 ഗ്രാം എലിവിഷം കഴിച്ച രശ്മിയുടെ ശരീരത്തിൽ 10 ഗ്രാം, അതായത് 50% സിങ് ഫോസ്ഫൈഡ് എവിടുന്ന് വന്നു? ശ്യാം, താൻ എന്താണ് പറഞ്ഞു വരുന്നത്? ബോട്ടിലുള്ള വിഷക്കൂട്ടല്ല രശ്മിയുടെ ഉള്ളിൽ ചെന്നിരിക്കുന്നത്. ഐ സ്ട്രോങ്ലി സസ്പെക്ട് കൊലയാളിയുടെ കയ്യിൽ 2 തരം വിഷക്കൂട്ടുകൾ ഉണ്ടായിരുന്നിരിക്കണം. തേനും എലിവിഷവും ചേർത്ത മിശ്രിതമാണ് ബോട്ടിലുണ്ടായിരുന്നത്. എന്നാൽ തേനിന്റെയും എലിവിഷത്തിന്റെയും പുറമെ ഹൈ ഡോസ് സിങ് ഫോസ്ഫൈഡ് കലർത്തിയ മിശ്രിതമായിരിക്കാം രശ്മിയുടെ ഉള്ളിൽ ചെന്നിരിക്കുന്നത്. എന്തിനാ അയാൾ 2 തരം വിഷക്കൂട്ടുണ്ടാക്കണം?
ബോട്ടിലുള്ള മിശ്രിതം പോലീസിന് മിസ്ലീഡ് ചെയ്യാൻ. സർ, ഈ മർഡറാകാൻ രണ്ട് പോസിബിലിറ്റിയാണുള്ളത്. ഒന്നുകിൽ ആരെങ്കിലും ബലമായി വിഷം നൽകുക, അല്ലെങ്കിൽ നേരത്തെ തേനിൽ കലർത്തി വെക്കുക. ഈ രണ്ട് രീതിയിലും സംഭവിച്ചിട്ടില്ല എന്ന് ഇവിടെ വ്യക്തമായി കഴിഞ്ഞു. പിന്നെ ഇതെങ്ങനെ ഒരു കൊലപാതകമാവുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഇതൊരു കൊലപാതകമാവാൻ ഒരു മാർഗവുമില്ല. നോ, ഇറ്റ്സ് ഇംപോസിബിൾ. ഞാനൊരു പോസിബിലിറ്റി പറയാം. സപ്പോസ് രണ്ടോ അതിലധികമോ ആളുകൾ ചേർന്ന് ഈ പെൺകുട്ടിയെ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നു. അവരിൽ ഒരാൾ മോഹൻകുമാർ പോയി കഴിഞ്ഞ് ജോലിക്കാരി പൂട്ടിയ അടുക്കള വാതിൽ തുറന്ന് വീടിനുള്ളിലേക്ക് കയറും. രശ്മി മുറിയിലില്ലാത്ത സമയം നോക്കി രശ്മിയുടെ കട്ടിലിനടിയിൽ കയറി ഒളിക്കും. രശ്മി മുറിയിൽ കയറി വാതിൽ കുറ്റിയിട്ട് കിടന്നുറങ്ങുന്നു. രശ്മി ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന ബോധ്യം വന്നപ്പോൾ അയാൾ കട്ടിലിനടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. തന്റെ കയ്യിലുള്ള വിഷക്കുപ്പി തുറന്ന് ഉറങ്ങിക്കിടക്കുന്ന രശ്മിയുടെ ചുണ്ടിലേക്ക് തേനൽ കലർത്തിയ വിഷം കുറേശ്ശെ ഒഴിക്കുന്നു. അതിനുശേഷം അയാൾ വിഷമൊഴിഞ്ഞ മറ്റൊരു കുപ്പി കട്ടിലിലേക്കിടുന്നു. എന്നിട്ട് വീണ്ടും കട്ടിലിനടിയിലേക്ക് കയറി ഒളിക്കുന്നു. പിറ്റേന്ന് ഒരു അജ്ഞാതന്റെ നേതൃത്വത്തിൽ ഒരു സംഘം വാതിൽ പൊളിച്ച് അകത്ത് കടക്കുന്നു. അവർ തിരികെ പുറത്തിറങ്ങിയതും കൊലയാളി അടുക്കള വാതിൽ വഴി രക്ഷപ്പെടുന്നു. ഇങ്ങനെ സംഭവിച്ചൂടെ? എന്തും മണ്ടത്തരമാണ് ശ്യാം പറയുന്നത്. ഉറങ്ങിക്കിടക്കുന്ന ഒരാളുടെ വായിലേക്ക് വിഷം ഒഴിച്ചാൽ അയാൾ ഞെട്ടി ഉണരും, പ്രതിരോധിക്കാൻ ശ്രമിക്കും. സ്വാഭാവികമായും അവിടെ ഒരു സ്ട്രഗിൾ നടന്നതിന്റെ ലക്ഷണങ്ങളും ഉണ്ടാവും. ഒരുപക്ഷെ പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത അവസ്ഥയിലാണ് രശ്മി കിടന്നിരുന്നതെങ്കിലോ? സർ, സ്വയം കഴിച്ചതാണോ ആരെങ്കിലും ബലം പ്രയോഗിച്ച് കഴിപ്പിച്ചതാണോ എന്നറിയില്ല. രശ്മി 3 സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിരുന്നതായി ഫോറൻസിക് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഉറക്ക ഗുളികകൾ കഴിച്ചു കിടന്നുറങ്ങുന്ന ഒരാൾ സകല നാഡീ ഞരമ്പുകളും തളർന്ന അവസ്ഥയിലാണ് കിടന്നുറങ്ങുക, പിന്നെ എങ്ങനെ പ്രതികരിക്കും? ഓക്കെ, സമ്മതിച്ചു. പക്ഷേ ആരെങ്കിലും ഒരു കൊലപാതകം നടത്തിയിട്ട് ആ മുറിയിൽ തന്നെ ഇരിക്കൂ, എത്രയും വേഗം രക്ഷപ്പെടാനല്ലേ ശ്രമിക്കൂ. ഒരു പക്ഷേ പോലീസാണ് ആദ്യം എത്തുന്നതെങ്കിൽ അയാൾ പിടിക്കപ്പെടില്ലേ? അതല്ലേ സാർ ചോദിക്കാമെന്ന്? യെസ്, പോലീസ് എത്തുന്നതിന് മുമ്പ് മുറിക്കകത്തിരിക്കുന്നവനെ രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കുകയാണ് പുറത്തു നിൽക്കുന്നവന്റെ ദൗത്യം. സാർ, എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഇന്നേ വരെ ഇതുപോലൊരു സ്റ്റുപ്പിഡിറ്റി ആരും പറഞ്ഞു കേട്ടിട്ടില്ല. കഷ്ടം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഇത് വെറും ഒരു പോസിബിലിറ്റിയാണ്. ഇങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. Then tell me, what's your point? He said, it's impossible. ഇതൊരു കൊലപാതകമാവാൻ ഒരു മാർഗവും ഇല്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ സംഭവിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. സമ്മതിച്ചു. But my question is it humanly possible? It is possible. That's my point. പറഞ്ഞു കേട്ടിടത്തോളം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നവൻ അതിബുദ്ധിമാനാണ്. നമ്മുടെ ഓരോ നീക്കങ്ങളും വളരെ സൂക്ഷിച്ചു വേണം. അറിയാം സർ, ഇത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പത്രക്കാരുടെ മുന്നിൽ ഇതൊരു ആത്മഹത്യയാണെന്ന് സമ്മതിച്ചത്. എന്നെയും തെറ്റിദ്ധരിപ്പിച്ചു എന്ന് വിശ്വസിച്ച് കൊലയാളി ഇപ്പോൾ സ്വതന്ത്രനായി നടക്കുന്നുണ്ടാവാം. എനിക്കും അത് തന്നെയാണ് ആവശ്യം. അല്പ സ്വല്പ പിടിവാശിയൊക്കെ ഉണ്ടായിരുന്നേലും എന്നോട് വലിയ സ്നേഹമായിരുന്നു. ഹോബീസ്? മെയിൻലി റീഡിംഗ്. ധാരാളം വായിക്കുമായിരുന്നു. രശ്മിക്ക് ഉറക്ക ഗുളിക ഉപയോഗിക്കുന്ന ശീലമുണ്ടായിരുന്നു? അങ്ങനെ ശീലമായിട്ടില്ല, ചിലപ്പോഴൊക്കെ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. രശ്മിക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടായിരുന്നു അല്ലേ? രാഷ്ട്രീയത്തിൽ നല്ല അറിവുണ്ടായിരുന്നു. ഷീ വാസ് എ ഗുഡ് ക്രിട്ടിക്. നിങ്ങൾ ഒരു മന്ത്രിയായി കാണണമെന്ന് രശ്മി വളരെയധികം ആഗ്രഹിച്ചിരുന്നു അല്ലേ? ഇവിടെയാണ് ഒരു കോൺട്രഡിക്ഷൻ, ഒരു വൈരുദ്ധ്യം മൊഴികളും യാഥാർത്ഥ്യങ്ങളും തമ്മിൽ. അതായത്, നിങ്ങളുടെ രാഷ്ട്രീയം എന്ന പ്രൊഫഷനോട് അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് മാത്രമല്ല, നിങ്ങളൊരു MLA മന്ത്രിയോ ആയി കാണണമെന്ന് കൂടി രശ്മി ആഗ്രഹിച്ചിരുന്നു. നിങ്ങൾക്ക് സീറ്റ് കിട്ടി, വിജയസാധ്യതയും ഉറപ്പായി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ രശ്മി എന്തിന് പണം തരാൻ വിസമ്മതിച്ചു? മുമ്പൊരു തവണ അവളുടെ അക്കൗണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപ ഒരു അത്യാവശ്യത്തിനായി ഞാൻ എടുത്തിരുന്നു. അത് ഇതുവരെ മടക്കി കൊടുക്കാൻ സാധിച്ചില്ല. എന്തിനായിരുന്നു 2 ലക്ഷം രൂപ വാങ്ങിയത്? സത്യം പറയണം.
ഏതാനും രാഷ്ട്രീയ ആവശ്യങ്ങൾ പറഞ്ഞാണ് വാങ്ങിയത്. പക്ഷേ യഥാർത്ഥത്തിൽ അതൊരാൾക്ക് കടം കൊടുക്കാനായിരുന്നു. ആർക്ക്? ജോസിന്. ജോസിന്റെ ഒരു ബാങ്ക് ലോൺ റവന്യൂ റിക്കവറി ആയിരുന്നു. അക്കാര്യം എന്തിനാണ് രശ്മിയിൽ നിന്ന് മറച്ചുവെച്ചത്? അവൾ സമ്മതിക്കില്ല എന്ന് ഭയന്നിട്ടായിരുന്നു. പണത്തിന് ആവശ്യം വന്നപ്പോ ജോസിനോട് ചോദിച്ചില്ലേ? ഇല്ല, ജോസിന്റെ കയ്യിൽ ഇല്ലെന്ന് എനിക്കറിയായിരുന്നു. ഒരേ പാർട്ടിയിലായിരുന്നെങ്കിലും ആശയപരമായി നിങ്ങളും മോഹൻകുമാറും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അല്ലേ? ഒരു ജനാധിപത്യത്തിൽ ഇതൊക്കെ സാധാരണയല്ലേ. പക്ഷേ വ്യക്തിപരമായി ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. മോഹന്റെ ഭാര്യ ആത്മഹത്യ ചെയ്ത വിവരം നിങ്ങൾ എപ്പോഴാണ് അറിയുന്നത്? രാവിലെ. സമയം? ഒരു 9:30 കാണും. ഫോണിൽ വിളിച്ചു പറയായിരുന്നു. ആര് വിളിച്ചു പറഞ്ഞു? ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ കരണൻ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ ഉടനെ മോഹന്റെ വീട്ടിലേക്ക് പോയി. കരണൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? മോഹന്റെ ഭാര്യ രശ്മി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തെന്ന്. ഓക്കേ, താങ്ക് യു ഫോർ യുവർ ടൈം മിസ്റ്റർ സാമു. യു ആർ വെൽക്കം. ഇറ്റ്സ് എ നൈസ് ഹൗസ്. ഒരു മർഡർ കേസിൽ പ്രധാനമായും 4 ചോദ്യങ്ങൾക്കാണ് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത്. വൈ, വെൻ, ഹൗ ആൻഡ് ഹൂ. ഇവിടെ വെൻ എന്ന ചോദ്യത്തിന് വ്യക്തമായും ഹൗ എന്ന ചോദ്യത്തിന് പാർഷ്യലായും നമുക്ക് ഉത്തരമുണ്ട്. ഇനിയുള്ളത് ഹു ആൻഡ് വൈ. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് വൈ. എന്തിന്? എന്തിന് രശ്മിയെ കൊല്ലണം? വാട്ട് ഇസ് എ മോട്ടീവ്? എനി ഐഡിയ? സജഷൻസ്? സർ, നമുക്കതെങ്ങനെ പറയാൻ പറ്റും? വെറുതെ ഊഹിക്കാമെന്നല്ലാതെ? യെസ്, ഊഹിക്കണം. 24 വയസ്സുള്ള ഒരു പെൺകുട്ടി, 3 വർഷം 9 മാസത്തെ ദാമ്പത്യം, കൊല ചെയ്യപ്പെടും. അതും വളരെ പ്ലാൻഡ് ആയ ഒരു മർഡർ. എന്തായിരിക്കും മോട്ടീവ്? സർ, ഒരുപക്ഷെ മോഹൻകുമാറിനോടുള്ള വ്യക്തി വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിന് പിന്നിലെങ്കിലോ? പോസിബിൾ. സർ, മോഹൻകുമാറിനോടുള്ള വൈരാഗ്യത്തിന് എന്തിനാ അയാളുടെ ഭാര്യയെ കൊല്ലണം? ക്യാരക്ടർ അസാസിനേഷൻ, വ്യക്തിഹത്യ, മരണത്തെക്കാൾ വലിയ ശിക്ഷയാണത്. സർ, അങ്ങനെയെങ്കിൽ മറ്റൊരു സാധ്യത ഉണ്ടല്ലോ. ഒരുപക്ഷെ രശ്മിയോടും മോഹനോടും വൈരാഗ്യമുള്ള ഒരാളാണ് കൊലപാതകയെങ്കിൽ? അതായത് ഒരു ആത്മഹത്യയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ രശ്മിയുടെ കൊല നടത്തിയ ശേഷം ഒരു വ്യാജക്കുറിപ്പിലൂടെ മോഹന്റെ ക്യാരക്ടർ അസാസിനേഷൻ. ഒരു പടിക്ക് രണ്ടു പക്ഷി അല്ലേ? അതെ സർ. ഇറ്റ്സ് പോസിബിൾ. പക്ഷെ കൊലപാതകത്തിന് ശേഷം ആ വ്യക്തി തന്നെയാണ് ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ അതെന്തിന് മേശവലിപ്പിനുള്ളിലെ ബുക്കിൽ വെക്കണം? അയാൾക്കത് ബോഡിക്ക് സമീപത്തിട്ടാ പോരെ. To make it more real and believable. I think it is time for a list of suspects. Excuse me, sir. കൊലപാതകി ഈ ലിസ്റ്റിലുള്ള ആളായിരിക്കുമെന്നാണ് എന്താണ് ഉറപ്പ്? ഉറപ്പൊന്നുമില്ല, പക്ഷേ സാധ്യത വളരെ കൂടുതലാണ്. രശ്മിയുടെ വീടും ദിനചര്യകളും അടുത്തറിയാവുന്ന ഒരാളായിരിക്കണം ഈ കൃത്യത്തിന് പിന്നെ. സർ, ബാംഗ്ലൂരിൽ നിന്ന് അന്ന് രാവിലെ വന്നൊന്ന് പാൽക്കാരൻ പയ്യൻ പറഞ്ഞതും പത്രം താമസത്തിന് പത്രക്കാരൻ പറഞ്ഞ കാരണവും സത്യമാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. ഓക്കേ, സോ ലെറ്റ്സ് ബ്രിങ് ഡൗൺ ദ ലിസ്റ്റ്. ആൻഡ് വാട്ട് അബൌട്ട് തങ്കച്ചൻ? അയാൾ പറഞ്ഞതും സത്യമാണ് സർ. ടെലിഫോൺ ബില്ലിന്റെ കോപ്പിയിൽ നിന്ന് അത് വ്യക്തമായിട്ടുണ്ട്. മരണം നടന്ന ദിവസം രാവിലെ 2 കോളുകളാണ് ഫോണിൽ നിന്ന് പോയിട്ടുള്ളത്. 2 കോൾ? അതെ സർ, 7:38 7:40. ആദ്യത്തത് പോലീസ് സ്റ്റേഷൻ നമ്പറാണ്. രണ്ടാമത്തത് ജോൺ സാമുൽ. ജോൺ സാമുൽ. ഐ സ്മെൽ എ റാറ്റ്. ഒരുപക്ഷെ മരണവിവരം അറിയിക്കാൻ വിളിച്ചായിരിക്കും സർ. ശേഖർ സർ, പ്ലേ ദ വീഡിയോ സർ. വേറെ ആരെയൊക്കെ വിളിച്ചറിയിച്ചു? ആരെയും വിളിച്ചിട്ടില്ല സർ. സ്റ്റേഷനിലേക്ക് വിളിച്ച ശേഷം ഞാൻ വീട് കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. ഒരുപക്ഷെ തങ്കച്ചൻ അല്ലാതെ മറ്റാരെങ്കിലും വിളിച്ചതാണെങ്കിലോ? തങ്കച്ചൻ ഫോൺ വിളിക്കാനായി പോയപ്പോ ബാക്കിയുള്ളവർ പുറത്തേക്ക് പോയതായി തങ്കച്ചൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, 2 കോളുകളും തമ്മിൽ 2 മിനിറ്റിന്റെ ഉള്ളൂ. ദാറ്റ് മീൻസ് ദ സെക്കൻഡ് കോൾ വാസ് എൻ ഇമീഡിയറ്റ് വൺ. ബഷീർ സർ, സാമുവലിന്റെ പേരിലുള്ള എല്ലാ ഫോണുകളുടെയും കോൾ ഡീറ്റെയിൽസ് എനിക്ക് വേണം നാളെ തന്നെ. സർ, ആൻഡ് ഐ വോണ്ട് ദാറ്റ് തങ്കച്ചൻ ടുമോറോ. First thing in the morning. Please. എന്തിനാ സാർ എന്നെ വിളിപ്പിച്ചത്? സാധാരണഗതിയിൽ പോലീസിനെ അറിയിക്കുന്നതിനോടൊപ്പം മറ്റു പലരെയും വിളിച്ചറിയിക്കാൻ ശ്രമിക്കും.
അതെന്താ നിങ്ങൾ മറ്റാരെയും വിളിക്കാതിരുന്നത്? മരണം നടന്ന മുറിയിൽ മറ്റാരും കയറി നശിപ്പിക്കരുതെന്ന് കരുതി എത്രയും പെട്ടെന്ന് വീട് പൂട്ടി പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ നിങ്ങൾ ജോൺ സാമുവലിനെ വിളിച്ചു പറഞ്ഞത്? നിങ്ങൾ വിളിച്ചെന്നാണല്ലോ സാമുവൽ ഞങ്ങളോട് പറഞ്ഞത്. ഞാനാ വിളിച്ചു പറഞ്ഞത്. പക്ഷേ മരണം നടന്ന വീട്ടിൽ നിന്ന് നിങ്ങൾ വിളിച്ചിട്ടില്ല. ഇല്ല സർ, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചത്. കള്ളം അല്ല സർ, സത്യമായിട്ടും പച്ചക്കള്ളം. ബഷീർ സർ, ഇത് മരണം നടന്ന വീട്ടിലെ ഫോണിന്റെ കോൾ ഡീറ്റെയിൽസ്. നിങ്ങൾ രാവിലെ 7:38 പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് 2 മിനിറ്റുകൾക്കുള്ളിൽ അതേ നമ്പറിൽ നിന്ന് ജോൺ സാമുവലിന്റെ നമ്പറിലേക്കും ഒരു കോൾ പോയിട്ടുണ്ട്. അത് നീ തന്നെ വിളിച്ചതാണെന്ന് ഞങ്ങൾ ഉറപ്പുണ്ട്. പറ തങ്കച്ച, എന്താണ് സാമുവലുമായിട്ടുള്ള ബന്ധം? എന്താണ് നിങ്ങൾ തമ്മിൽ അന്ന് സംസാരിച്ചത്? ബൈ ഇലക്ഷന് മോഹന് സീറ്റ് കിട്ടിയപ്പം സാമുവൽ അച്ചാൻ അടഞ്ഞു. മോഹന്റെ അയൽവക്കം എന്നുള്ള നിലയ്ക്ക് മോഹന്റെ നീക്കങ്ങൾ ശ്രദ്ധിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയിരുന്നു. അന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു കഴിഞ്ഞ് ഞാൻ സാമുവൽ അച്ചാനെ വിളിച്ചു. ഏ, നീ സത്യമാണോ പറയുന്നത്? അതെ, ഞാൻ മോഹൻ സാറിന്റെ വീട്ടിൽ നിന്ന് വിളിക്കുന്നേ. നീ അവിടെ തന്നെ കാണണം, ഞാൻ വന്നിട്ടേ പോകാവൂ. ഓ, ഞാൻ ആദ്യം കണ്ടത്. പിന്നെ ഞാൻ വാതിൽ ചവിട്ടി പൊളിച്ചകത്ത് കയറി. അപ്പോഴ ഒരു മിനിറ്റ്, ഇപ്പൊ വരാം സാർ. കോൺസ്റ്റബിൾ വർഗീസ് അവിടെ ഇല്ലേ? ഉണ്ട് സാർ. ഒന്ന് വിളിച്ചേ, ഞാൻ വിളിക്കുന്ന പറഞ്ഞോ. നിങ്ങൾ എന്തിനാ ആദ്യം നുണ പറഞ്ഞത്? സാമുവൽ അച്ചാനെ വിളിച്ച വിവരം ആരോടും പറയരുതെന്ന് എന്നോട് പറഞ്ഞിരുന്നു. സാമുവലിനെ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി സാർ. പിന്നെ എപ്പോഴാ തിരികെ നിങ്ങൾ ആ വീട്ടിലേക്ക് വന്നത്? എസ് പി സാർ വന്നപ്പോ. അപ്പോ സാമുവലും വർഗീസും അവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. നിങ്ങൾ അന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞില്ലേ? മൂന്ന് ചെറുപ്പക്കാർ, അവരേതാ? ഇവിടെ അടുത്തുള്ളതാണ് സാർ. അരവിന്ദ്, ഗദ്ദൻ. ഇതിനുശേഷം കോൺസ്റ്റബിൾ വർഗീസിനെ നിങ്ങൾ കണ്ടോ? കണ്ടു സർ. എന്ത് കണ്ടു? തങ്കച്ചൻ പോയി അല്പസമയം കഴിഞ്ഞപ്പോ കോൺസ്റ്റബിൾ വർഗീസ് അകത്തേ കയറി പോയി സർ. കയ്യിൽ വല്ലതും ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു സർ. പത്രക്കടലാസിൽ പോയിഞ്ഞ എന്തോ ഉണ്ടായിരുന്നു. അത് ജീപ്പിൽ വെച്ചിട്ടാ അയാൾ അകത്തോട്ട് പോയി. ഇല്ലടാ, കയ്യിലൊന്നും ഇല്ലായിരുന്നു. അയാൾ നേരെ വീടിനുള്ളിൽ കയറി പോവായിരുന്നു. ഇല്ലടാ, അയാളുടെ കയ്യിൽ പൊതി ഉണ്ടായിരുന്നു. അയാളെ ജീപ്പിൽ കൊണ്ട് വെക്കുകയും ചെയ്തു. ഞാൻ കണ്ടതാ. എന്താടാ നിന്നെ കൂടെ സത്യം? എന്താ രാജീവ്? അല്ല സാർ, ഇവന്മാര് ഇവര് കുറ്റവാളികളൊന്നും അല്ലല്ലോ. ദേ ആർ ട്രൈങ് ടു ഹെൽപ്പ് അസ്. നമ്മുടെ നാട്ടിൽ പോലീസിനെ ഭയന്നിട്ടാ ജനങ്ങൾ പലതും പറയാൻ മടിക്കുന്നത്. അത് ജനങ്ങളുടെ കുറ്റമല്ല, നമ്മൾ പോലീസുകാരുടെ കുറ്റമാ. നിങ്ങൾ കാണുന്ന പല കാഴ്ചകളിലും സംശയങ്ങളിലും ചില തുമ്പുകളുണ്ടാവും. നിങ്ങളത് ഞങ്ങളോട് തുറന്നു പറയുക. അതിനാരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എനിക്ക് നിങ്ങളുടെ സഹായം വേണം. വിൽ യു ഹെൽപ്പ് മീ? തീർച്ചയായും സാർ. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു? ഞാൻ ഉറച്ചിരിക്കുന്നു സർ. ഞാനും. വെരി ഗുഡ്. ആ സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ച മറ്റെന്തെങ്കിലും സംഭവം ഉണ്ടായോ? സർ, ഏതാണ്ട് ആ സമയത്താണെന്ന് തോന്നുന്നു രശ്മിയുടെ അച്ഛനും ഒരു പോലീസുകാരനും തമ്മിൽ എന്തോ ഒരു കശപിശ ഉണ്ടായത്. ശരിയാ സർ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. സി ഐ വന്നിട്ടാ ആ പ്രശ്നം തീർത്തത്. ഈ സംഭവം നടക്കുന്നത് വർഗീസ് തിരികെ വന്നതിന് മുമ്പോ ശേഷം? വന്നതിന് ശേഷമാണ് സർ. എന്താ അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഉണ്ട് സർ. എനിക്ക് തോന്നുന്നു അതിന് മുൻപാണെന്നാ. Okay, thank you for your time. സാർ, അല്പം മുമ്പ് സാറ് പറഞ്ഞില്ലേ നിങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങളെല്ലാം തുറന്നു പറയണമെന്ന്? അതെ സാർ. അന്ന് മരണം നടന്ന വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോ ആ സംഭവത്തിൽ എന്താ നിങ്ങളുടെ സംശയം? അല്ല സാർ, അങ്ങനെ ഓൾട്രേഷൻ ചെയ്തൊരു ബൈക്ക് മുമ്പൊന്നും ഈ നാട്ടിൽ കണ്ടിട്ടില്ല. അതുവല്ല വഴിപോക്കനായിരിക്കും. സോറി സാർ. സാർ, വാട്ട് യു തിങ്ക്? എന്താ സാർ? ഹാ, ചെറുപ്പക്കാർ പറഞ്ഞ കാര്യം ബൈക്കുകാരന്റെ കാര്യത്തിൽ അതൊരു വഴിപോക്കനാന്ന് ഉറപ്പാണ്. കോൺസ്റ്റബിൾ വർഗീസിന്റെ കാര്യത്തിൽ അവർക്ക് വ്യക്തമായ ഒരു ധാരണ ഇല്ലതാനും.
ഒരുപക്ഷെ കോൺസ്റ്റബിൾ വർഗീസിന്റെ കാര്യത്തിൽ അവർ രണ്ടുപേര് പറഞ്ഞതും സത്യമാണെങ്കിൽ മനസ്സിലായില്ല. ഇറ്റ്സ് എ ഗസ്, എ വൈൽഡ് ഗസ്. ലെറ്റ്സ് ഗോ ബാക്ക് ടു ദാറ്റ് ഡേ. തങ്കച്ചനും കോൺസ്റ്റബിൾ വർഗീസും ചെറുപ്പക്കാരുടെ മുന്നിലൂടെ പുറത്തേക്ക് പോകുന്നു. അല്പം കഴിഞ്ഞ് വർഗീസ് മാത്രം തിരികെ വരുന്നു. മൂന്ന് ചെറുപ്പക്കാരിൽ ഒരാളത് കാണുന്നു. ആ സമയത്താണ് തമ്പിയും ഒരു പോലീസുകാരനുമായി വഴക്കുണ്ടാകുന്നത്. ഈ സമയത്ത് വർഗീസ് വീണ്ടും പുറത്തേക്ക് പോകുന്നു. ചെറുപ്പക്കാരത് കാണുന്നുമില്ല. തിരികെ വന്ന് പഴയ സ്ഥലത്ത് സ്ഥാനമുറപ്പിക്കുന്ന ചെറുപ്പക്കാരുടെ പൊസിഷനിങ്ങിൽ മാറ്റം സംഭവിക്കുന്നു. വർഗീസ് ഒരു പൊതിക്കെട്ടുമായി വരുന്നു, ജീപ്പിൽ വെക്കുന്നു, വീടിനുള്ളിലേക്ക് തിരികെ പോകുന്നു. ഇത് കാണുന്നത് രണ്ടാമത്തെ ചെറുപ്പക്കാരൻ മാത്രമാണ്. അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിലോ? അപ്പോ രണ്ടുപേരും പറഞ്ഞത് സത്യമാണ്. വർഗീസ് ആയിരിക്കും ബുക്ക് എടുത്തു കൊടുത്തത്. അപ്പോ തിരികെ വരുമ്പോ കയ്യിലുണ്ടായിരുന്ന പൊതി? സാമുവലിന്റെ പെട്ടിയിൽ പണം കണ്ടു എന്ന് തങ്കച്ചൻ പറഞ്ഞത് സത്യമാണെങ്കിൽ വർഗീസിന്റെ കയ്യിൽ കണ്ട ആ പൊതിയിൽ പണം തന്നെയായിരിക്കും. പിള്ളേര് പറഞ്ഞ ആ ബൈക്കിന്റെ കാര്യത്തിൽ ഞങ്ങളുടെ അഭിപ്രായം, അതൊരു വഴിപോക്കനാണെന്ന് വ്യക്തമല്ലേ? അതൊരു വഴിപോക്കനല്ല. ഒന്നാമതായി രാജീവ് പറഞ്ഞതുപോലെ അതൊരു വഴിപോക്കനാണെങ്കിൽ അയാൾ ബൈക്കിൽ നിന്ന് ഇറങ്ങി ബോഡി കാണാൻ ശ്രമിക്കില്ലേ? നിർബന്ധമില്ല. തിരക്കിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ ഇറങ്ങി സമയം നഷ്ടപ്പെടുത്താൻ ശ്രമിക്കും. തിരക്കിട്ട് പോകുന്ന ആളാണെങ്കിൽ നേരെ പോകും. എന്തിന് വന്ന വഴി എത്തിച്ചു വിട്ടു? ഒരു പക്ഷേ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നെന്ന് അറിഞ്ഞിട്ട് വന്നതാണെങ്കിൽ? അറിഞ്ഞു വരുന്ന ഒരാള് ഇവിടെ എന്താ ആള് കൂടി നിൽക്കുന്നതെന്ന് ചോദിക്കൂ. മാത്രവുമല്ല, അതുപോലൊരു ബൈക്ക് ഇതിനു മുമ്പ് ആ പ്രദേശത്ത് കണ്ടിട്ടില്ലെന്നാ ആ പിള്ളേര് പറഞ്ഞത്. ബൈക്കുകാരന്റെ വരവിലും തിരിച്ചുപോക്കിലുമാണ് പയ്യന് സംശയം തോന്നിയത്. നേരെയാണ് പോയിരുന്നതെങ്കിൽ സംശയിക്കില്ലായിരുന്നു. പക്ഷെ ആ സംശയം എന്താണെന്ന് തിരിച്ചറിയാൻ ആ പയ്യന് കഴിഞ്ഞിട്ടുമില്ല. ആരായിരിക്കും ആ ബൈക്കിൽ വന്നത്? എന്തിനായിരിക്കും അയാൾ വന്നത്? അവൻ ആരായിരുന്നാലും രശ്മി മരിച്ചുവെന്ന് ഉറപ്പു വരുത്തുകയായിരുന്നു അവന്റെ ഉദ്ദേശം. സർ, അന്ന് മരണം നടന്ന വീട്ടിൽ നിന്ന് കോൺസ്റ്റബിൾ വർഗീസ് ഇടയ്ക്ക് അയാളുടെ വീട്ടിലേക്ക് പോയിരുന്നതായി എസ് ഐ പറഞ്ഞു. എന്തിന്? എന്തോ ഫാമിലി എമർജൻസി എന്ന് പറഞ്ഞാണ് പോയത്. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോ തിരികെ വന്നു. നമുക്കൊരു ചൂണ്ടയിട്ട് നോക്കാം. ഹലോ, വർഗീസിന്റെ വീടല്ലേ? അതെ. ആ, ഞാൻ സ്റ്റേഷനിൽ നിന്ന് സുകുമാരനെ വിളിക്കുന്നത്. വർഗീസിനെ ശ്യാമപ്രസാദും കൂട്ടർ അറസ്റ്റ് ചെയ്തു. കർത്താവേ, എന്തിനാ സാറേ? രശ്മിയുടെ ആത്മഹത്യ കേസിൽ എന്തോ കൃത്രിമം കാണിച്ചതിന് അന്ന് വർഗീസ് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് പണം തൊണ്ടിയായി എടുക്കാൻ അവരങ്ങോട്ട് പോന്നിട്ടുണ്ട്. ഒരു കാരണവശാലും പണം അവരുടെ കയ്യിൽ കിട്ടരുത്. അതവിടെ ഇരിപ്പുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മാറ്റിക്കൂ. അതവരുടെ കൈ കിട്ടിയ പിന്നെ വർഗീസ് സർവീസിൽ ഉണ്ടാവില്ല കേട്ടോ. ഈ ഫയല് സാറിന് തരാൻ എസ് ഐ അദ്ദേഹം പറഞ്ഞു. ഒന്നിച്ച് ബാങ്കിൽ കൊണ്ടുപോയി ഇട്ടാൽ സംശയം തോന്നുന്നു കരുതി വീട്ടിൽ വെച്ചതാ. എല്ലാ മാസവും ശമ്പളം കിട്ടുമ്പോ അതിന്റെ കൂടെ ചേർത്തിടാനായിരുന്നു പ്ലാൻ. നിങ്ങൾ എന്തിനാണ് ആ നോട്ട്ബുക്ക് എടുത്ത് സാമുവലിന് കൊടുത്തത്? ആ, തങ്കച്ചൻ പോയിക്കോ. ആ, രാവിലെ ഞാൻ ഫോണിലൂടെ ചോദിച്ച കാര്യം എന്തായി? ആത്മഹത്യ കുറിപ്പൊന്നും ഇല്ല സർ. അതെനിക്കറിയാം. ഞാൻ ചോദിച്ച സാധനം കൊണ്ടുവന്നു. ഇല്ല സർ, അത് ബുദ്ധിമുട്ടാണ് സർ. എസ് ഐയും സി ഐയും ആ മുറിന്ന് മാറുന്നില്ല. ഇവിടെ ഒരു ബുക്ക് എടുക്കാൻ എന്നാ സമയം വേണം സാർ? അത് റിസ്ക്കാണ്. പുറത്തിറങ്ങിയ പണി പോകും. ബൈ ഇലക്ഷൻ സീറ്റ് കിട്ടി ജയിച്ചാൽ ഞാൻ മന്ത്രിയാ. പിന്നെ താൻ എന്തിനാ പേടിക്കുന്നേ? അതെടുക്കും. ഇതിനോട്ട് ചെയ്തോ. പോയി
ഇതിനകത്ത് സാധനമുണ്ടോ? പണമൊക്കെ വേണം? വേണ്ട സർ. എങ്കി ശരി, അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ തന്നെ തന്നേര്. സർ, സാമുവലിന്റെ ഫോൺ കോൾസിന്റെ ഡീറ്റെയിൽസ്, ബോത്ത് ഇൻകമ്മിങ് ആൻഡ് ഔട്ട് ഗോയിങ്. ഇരിക്കൂ. ടു 570663 258 7741. മരണവിവരം അറിഞ്ഞു കഴിഞ്ഞ് ഈ രണ്ട് നമ്പറിലേക്കാണ് ഏറ്റവും കൂടുതൽ വിളിച്ചിരിക്കുന്നത്. അതെ സർ, സാമുവലിന്റെ മൊബൈലിൽ നിന്നും ഓഫീസ് ഫോണിൽ നിന്നും ഈ നമ്പറുകളിലേക്ക് ധാരാളം കോളുകൾ പോയിട്ടുണ്ട്. ആരുടെയാണ് ഈ നമ്പറുകൾ? രണ്ടും ഒരാളുടെയാണ് സർ, എസ് പി ജെയിംസ് ജോസഫിന്റെ. എസ് പിയുടെ കോൾ ഡീറ്റെയിൽസും എടുത്തിട്ടുണ്ട് സർ. ബഷീർ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിച്ച, മരണം നടന്ന ദിവസം രാവിലെ 7:40 തങ്കച്ചൻ സാമുവലിന്റെ റെസിഡൻസ് നമ്പറിലേക്ക് വിളിക്കുന്നു. 7:42 സാമുവൽ അതേ നമ്പറിൽ നിന്ന് എസ് പിയുടെ റെസിഡൻസ് നമ്പറിലേക്ക് വിളിക്കുന്നു. 5 മിനിറ്റോളം അവർ സംസാരിക്കുന്നു. ഏതാണ്ട് അരമണിക്കൂറിന് ശേഷം 8:18 എസ് പി ഒരു ലാൻഡ് ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ട്. 2315711. കൃത്യം 8:34 ഈ നമ്പറിൽ നിന്നൊരു കോൾ സാമുവലിന് പോകുന്നു. സോ 2315711 is a hot number for us. Get us details and trace സത്യാകുറിപ്പിന് പിന്നിൽ കൊലപാതകി അല്ല എന്ന് തെളിഞ്ഞതോടെ നമ്മുടെ മുന്നിൽ മറ്റൊരു ചോദ്യം ഉയർന്നു വരുന്നു. ഫുട്പ്രിന്റിന്റെ ഉടമസ്ഥൻ എന്തിന് രശ്മിയുടെ മുറിയിൽ കയറി? രശ്മിയെ കൊല്ലാൻ? ഓക്കെ, കൊന്നതിന് ശേഷം അയാൾ മുറിക്ക് പുറത്ത് കടന്നിരിക്കുന്നു. പക്ഷേ പിറ്റേ ദിവസം നാട്ടുകാരെത്തി ചവിട്ടിപ്പൊളിക്കാൻ പാകത്തിൽ ആരാണ് ആ മുറി അകത്ത് നിന്ന് ലോക്ക് ചെയ്തത്? ഒരുപക്ഷെ സാറ് ഡി ജി പിയോട് പറഞ്ഞ പോലെയാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. നോനോ, അത് ഞാനൊരു പോസിബിലിറ്റി പറഞ്ഞേ ഉള്ളൂ. റെയറസ്റ്റ് ഓഫ് ദി റെയർ. സർ, നമ്മുടെ ലിസ്റ്റിന് പുറത്തുള്ള ഒരാളാണ് ഇത് ചെയ്തിരിക്കുന്നതെങ്കിൽ പോസിബിൾ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലിസ്റ്റിലുള്ള ആരെങ്കിലും കൊലയാളിക്ക് സഹായിയായി ഉണ്ടായിരുന്നിരിക്കണം. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ. അടുക്കള വാതിലിന് രണ്ട് താക്കോലില്ലേ? ഒന്ന് നിങ്ങളുടെ കയ്യിൽ, മറ്റേതോ രശ്മി കുഞ്ഞിന്റെ കയ്യില്. രശ്മി അത് എവിടെയാ സൂക്ഷിക്കാറ്? അടുക്കളയിൽ തന്നെ. രശ്മി എപ്പോഴും ഉറങ്ങാൻ കിടക്കാറ്? മോഹസാർ ഇല്ലാത്തപ്പോ നേരത്തെ കിടക്കും. സമയം ഒരു 9:09. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും രശ്മി ഒറ്റയ്ക്ക് കിടക്കേണ്ടി വന്നിട്ടുണ്ട്? ഓ സർ, എനിക്ക് അസൗകര്യമായിരുന്നു രണ്ടു തവണ. നിങ്ങൾ രശ്മിയുടെ മുറിയിലാണോ കിടക്കാറ്? അല്ല, ഊണമുറിയില്ല സർ. രശ്മി തനിച്ച് കിടക്കാൻ പേടിയുള്ള ആളാണോ? അല്ല സർ, പിന്നെ കറണ്ട് പോകുന്ന ദിവസങ്ങളിൽ ഒരല്പം പേടിയുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ തോന്നാൻ കാരണം? ഒരിക്കൽ ഞാനുള്ളപ്പോ കറണ്ട് പോയി. അന്ന് രശ്മി കുഞ്ഞ് എന്നെ വിളിച്ച് മുറി കടത്തി. രശ്മി ഉറങ്ങുന്നതിന് മുമ്പാണോ ഉറങ്ങി കഴിഞ്ഞാണോ കറണ്ട് പോയത്? ഉറങ്ങുന്നതിന് മുൻപാണ് സർ. ഉറങ്ങി കഴിഞ്ഞ കറണ്ട് പോയ എന്നെങ്കിലും നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ? ഇല്ല സർ, പിന്നീട് ഒരിക്കലും അവിടെ കറണ്ട് പോയിട്ടില്ല. അതെന്താ, ഈ വീട് കേരള സംസ്ഥാനത്തല്ലേ? അതല്ല സർ, ആ സംഭവത്തിന് ശേഷം മോഹൻ സാറ് വീട്ടിലൊരു മെഷീൻ വാങ്ങിച്ചു വെച്ചു. ജനറേറ്റർ ആണോ? അല്ല, ഈ ബാറ്ററി ഒക്കെ ഉള്ള ഇൻവെർട്ടറാ? ആ, അത് തന്നെ. അതെവിടെയാണ് ഇരിക്കുന്നത്? അവരുടെ ബെഡ്റൂമില്. Switch on the fan. Main switch off. Inverter connected item. എന്തുകൊണ്ട് ഫാൻ ഓഫ് ആയി? ഒരുപക്ഷേ ഇത് കേടായിരിക്കും സർ. ആ ഇൻവെർട്ടർ സ്വിച്ച് ഓൺ ചെയ്യൂ. സി, അപ്പൊ ആരോ ഇൻവെർട്ടർ ഓഫ് ചെയ്തിരുന്നു. എന്തിനാണ് സർ? പഠിക്കുന്ന കാലത്ത് രശ്മിക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നു?
any love affairs? അങ്ങനെ ഒന്നുള്ളത് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. പിന്നെ മോഹൻ സാറോ ഇഷ്ടത്തിലായിരുന്നു എന്നറിഞ്ഞപ്പോ ഞങ്ങൾക്ക് അതൊരു ഷോക്കായിരുന്നു. പക്ഷെ വിവാഹം കഴിഞ്ഞപ്പോഴാ ഞങ്ങൾ അതറിഞ്ഞത്. ആ കൊച്ചൊരു പ്രത്യേക സ്വഭാവകാരിയാ സാറേ, ഇവിടെ മിക്കവാറും വരാറുണ്ട്. നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് അടുപ്പത്തിലായിരുന്നു? എന്നോട് അത്ര അടുപ്പമുണ്ടായിട്ടല്ല. അച്ഛനവിടെ നല്ലൊരു ലൈബ്രറി ഉണ്ട്, ബുക്ക് എടുക്കാൻ വേണ്ടി വരുന്നതാ. എന്നെ കാണാൻ വേണ്ടി മാത്രമായിട്ട് അവളോട് ഒരിക്കലേ വന്നിട്ടുള്ളൂ, രണ്ടാഴ്ച മുമ്പ്. എന്തിന്? ഞാൻ പ്രസവത്തിനെത്തി വിവരം അറിഞ്ഞിട്ട് വന്നതാ. എനിക്ക് തോന്നുന്നില്ല, അന്നും കുറെ ബുക്ക് വാങ്ങിച്ചോണ്ടല്ലേ പോയത്. അച്ഛന്റെ ബുക്കുകളൊന്നും അല്ലായിരുന്നു, കുറെ റെസിപ്പി ബുക്കുകൾ കണ്ടപ്പോ കോപ്പി എടുത്തിട്ട് ഉടനെ തിരിച്ചു തരാന്നും പറഞ്ഞു കൊണ്ടുപോയതാ. ഒരു സുഹൃത്ത് എന്ന നിലയിൽ രശ്മിയെ കുറിച്ച് സുനിതയുടെ അഭിപ്രായം എന്താണ്? രഹസ്യങ്ങളുടെ ഒരു കലവറയായിരുന്നു അവളുടെ മനസ്സ്, അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ അത്ര അടുത്തറിയാൻ സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ അനീറ്റയോട് ചോദിച്ചാ. ആരായി അനീറ്റ? ഞങ്ങളുടെ ബാച്ചിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു, രശ്മിയുടെ ബെസ്റ്റ് ഫ്രണ്ട്. ഈ അനീറ്റ ഇപ്പൊ എവിടെയുണ്ട്? കലാപരിപാടി ആരാ സ്പോൺസർ ചെയ്തത്? മിസ്റ്റർ ജോൺ സാമുവൽ, യു ആർ അണ്ടർ അറസ്റ്റ്. പിന്നെ വിളിക്കാം. ഐ ആം അറസ്റ്റിംഗ് മിസ്റ്റർ ജെയിംസ് ജോസഫ് ഐ പി എസ്, ഹു ഇസ് അണ്ടർ സസ്പെൻഷൻ. ഫോർ കോൺസ്പിറസി ആൻഡ് ഫാബ്രിക്കേറ്റിംഗ് ദ സൂയിസൈഡ് നോട്ട് ഓഫ് ലേറ്റ് രശ്മി മോഹൻ, പ്ലീസ് കം. നിങ്ങൾ ഈ സിദ്ദിഖിനെ അറിയൂ? പണ്ട് ഇയാൾ ഒരു വ്യാജരേഖാ കേസിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അന്ന് ആ കേസിൽ നിന്ന് ഇയാളെ രക്ഷിച്ചെടുത്തത് നിങ്ങളാണ്. അല്ല, ഞാൻ. നോ, നിങ്ങളുടെയും സാമുവലിന്റെയും ഫോൺ ബില്ലിൽ നിന്ന് കിട്ടിയ നമ്പർ വെച്ച് ഞങ്ങൾ ഇയാളെ ട്രേസ് ചെയ്തു.
തത്ത പറയുന്നത് പോലെ ഇയാളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. രശ്മിയുടെ മരണവിവരം അറിയിച്ചതിന് തൊട്ടു പിന്നാലെ സാമൂലിനെ കാണാൻ വന്നു. ആത്മഹത്യയാണെന്ന് ഉറപ്പാ, പക്ഷേ എഴുത്തൊന്നും കിട്ടിയിട്ടില്ല. അവിടുന്ന് ഒരു ആത്മഹത്യാ കുറിപ്പ് കിട്ടിയാലോ? നീ അതെങ്ങനെ സാധിക്കും? പോലീസ് അവിടെ കയറി പരിശോധന കഴിഞ്ഞില്ലേ? അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. തന്നോട് നേരിട്ട് അന്വേഷിക്കാനല്ലേ ഡി ജി പി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് താൻ അവിടെ ചെല്ലാതെ ഒന്നും നീയില്ലല്ലോ. താനൊന്ന് ഉഴപ്പി നിൽക്കി, അതിനോട് കാര്യം സാധിക്കാം. പക്ഷെ അതുകൊണ്ട് പ്രശ്നം തീരുന്നില്ല. രശ്മിയുടെ ഹാൻഡ് റൈറ്റിംഗ് അതിനുള്ള ആളിനെ ഞാൻ അറേഞ്ച് ചെയ്തുതരാം. സിദ്ദിഖ് എന്ന് പറഞ്ഞ ഒരാള് തന്നെ താൻ അയാൾ ആവശ്യപ്പെടുന്ന അങ്ങ് ചെയ്താൽ മതി. എന്നാ സമയം കളഞ്ഞില്ല, ഞാൻ ഇറങ്ങാം. അഭിനെ ഒരു കാര്യം, ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും അപകടം മണത്താൽ വിട്ടു കളഞ്ഞേക്ക്. ശരി. സർ, മരണം നടന്ന വീടിന് ഏറ്റവും അടുത്തായി പാറപ്പൊടി ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഏരിയയിലാണ് സർ. സാർ, അവിടെ ഒരു ഇടവഴി ഉണ്ടോ? ആ വഴി പോകുന്ന മരണം നടന്ന വീടിന്റെ പുറകിലൂടെയാണ് സർ. ഇവിടെ അടുത്തൊന്നും വീടുകളില്ലേ? ഒരു വീടേ ഉള്ളൂ സർ, ആ കാണുന്നത്. ആ വീട്ടിലെ ചേട്ടനത്, പേര് തോമസ്. ഈ പാറപ്പൊടി എന്തിനാ ഇവിടെ ഇട്ടിരിക്കുന്നത്? രണ്ട് മഴ പെയ്താ ഇവിടെ മുഴുവൻ കുളവാകും, അതുകൊണ്ട് ഞാൻ ഇട്ടതാ. നമുക്ക് ആ വഴിയൊന്നും നടക്കാം. സർ, തോമസ് ഏട്ടനുമായി കേസിന്റെ കാര്യം സംസാരിച്ചപ്പോ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. സാധാരണ ഇരുട്ടായ പിന്നെ ഈ വഴിയിലൂടെ വണ്ടികൾ പോകാറില്ല. പക്ഷെ കുറച്ചു നാളായിട്ട് ഇരുട്ട് വീണ് കഴിയുമ്പോൾ ഒരു ബൈക്കിന്റെ ശബ്ദം തോമസ് ഏട്ടൻ കേൾക്കാറുണ്ടായിരുന്നു. രശ്മിയുടെ മരണ ദിവസത്തിന് ശേഷം പിന്നീട് ഇതുവരെ കേട്ടിട്ടില്ലാത്ത. തൊടുപുഴയിലൂടെ ലോഡ്ജിന്റെ ബില്ല സാർ, അതിലെ ഡേറ്റ് ശ്രദ്ധിച്ചോ? രശ്മി കൊല്ലപ്പെട്ട ദിവസം ഇതും അതിന്റെ കൂടെ ഉണ്ടായിരുന്നതാ. തൊടുപുഴയിലെ തന്നെ ഒരു ചെരുപ്പുകടയുടെ ബില്ല, ഇതിലെയും ഡേറ്റ് അത് തന്നെ. അരവിന്ദ് സർ, ഈ രണ്ട് ബില്ലിനെ കുറിച്ചും അന്വേഷിക്കണം സർ. ആൻഡ് രാജീവ്. എന്താ സർ ഇവിടെ ഇട്ട്? എന്തോ കത്തിച്ചിട്ടുണ്ട്. ശ്യാം ഹിയ. എന്താ ബഷീർ, കിട്ടിയ? ഇപ്പൊ എവിടെയാ? ഞാനിതാ വരുന്നു. ആ, ഈ കിണറ്റിലിറങ്ങി മൊത്തം തപ്പ. കിട്ടുന്നതെല്ലാം കളക്ട് ചെയ്യണം, പബ്ലിസിറ്റി വേണ്ട. ഓക്കെ സർ. മനസ്സിലായല്ലോ സർ. സർ, അനീറ്റ എന്ന പെൺകുട്ടി ഇപ്പൊ കാലിഫോർണിയല്ല, നാട്ടിലുള്ള പാരന്റ്സിനെ നിന്ന് നമ്പർ കിട്ടി. ഞാൻ ആ കുട്ടിയുമായി സംസാരിച്ചിരുന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? രശ്മി ഒരാളുമായി ഇഷ്ടത്തിലായിരുന്നു എന്ന് അനീറ്റയ്ക്ക് അറിയാമായിരുന്നു. രണ്ടു തവണ കണ്ടിട്ടുണ്ട്. അതാ കുട്ടിക്ക് അറിയില്ല, മനസ്സിലായില്ല. ഈ ബന്ധത്തെ കുറിച്ച് അവൾ എന്നോടൊന്നും പറഞ്ഞതല്ല. രണ്ടു തവണ ഞാൻ അവരെ കണ്ടു. ഒരിക്കൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ വെച്ച് അന്ന് അവള് പറഞ്ഞു അവളുടെ ഫ്രണ്ടാണെന്ന്. പക്ഷെ അയാളുമായിട്ട് സംസാരിക്കാൻ സാധിച്ചില്ല. പിന്നീട് ഒരിക്കൽ ഐസ്ക്രീം പാർലറിൽ വെച്ച് കണ്ടു, അന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അവളെ കണ്ടപ്പോ ഞാൻ അവളോട് ചോദിച്ചു, പക്ഷെ അവള് പറഞ്ഞത് അവര് നല്ല സുഹൃത്തുക്കൾ മാത്രമാണെന്ന. എന്തോ എനിക്കങ്ങനെ തോന്നിയില്ല. അയാളുടെ പേരറിയാം? അറിയില്ല സർ. ഓ, രശ്മിയുടെ വിവാഹത്തിന് വിളിച്ചില്ലേ? ഇല്ല, അതിനു മുമ്പ് ഞാൻ സ്റ്റേജിലേക്ക് പോന്നു. അപ്പൊ രശ്മിയുടെ ഭർത്താവ് മോഹനെ അനീറ്റ കണ്ടിട്ടേ ഇല്ല? ഇല്ല. ഓക്കെ, അനീറ്റ അന്ന് കണ്ട ചെറുപ്പക്കാരന്റെ ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുമോ? പറ്റും സർ. ഗുഡ്. ഞാൻ കുറച്ച് ഫോട്ടോസ് അങ്ങോട്ട് മെയിൽ ചെയ്യാം. അതിൽ അനീറ്റ കണ്ട ചെറുപ്പക്കാരന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോ മാത്രം തിരിച്ചയക്കുക. ആ ഫോട്ടോ ഇല്ലെങ്കിൽ then forget it, don't reply. Okay, thank you. We'll be right back.
And here comes the most brilliant criminal I have ever seen. Clever culprit. Sir, പക്ഷേ എങ്ങനെ? എന്ത് തെളിവാ നമ്മുടെ കയ്യിലുള്ളത് സർ? Just trust me. വാഴക്കുളം പഞ്ചായത്തിലെ കോളനി കുടിയൊഴിപ്പിക്കലടക്കം ഞങ്ങളുടെ പല റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾക്കും തടസ്സമായി നിന്നത് മോഹൻ കുമാർ ആയിരുന്നു. എങ്ങനെയും മോഹന്റെ വളർച്ച തടയുവാനുള്ള അവസരം നോക്കിയിരുന്നപ്പോഴാണ് പെട്ടെന്നുള്ള രശ്മിയുടെ മരണം. ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ച് അതിന്റെ ഉത്തരവാദിത്വം മോഹന്റെ തലയിൽ കെട്ടിവെക്കാൻ ഞാനും ജോൺ സാമുവലും കൂടി തീരുമാനിച്ചു. എസ് പി ജെയിംസ് ജോസഫിനെയും ജോൺ സാമുവലിനെയും ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. രശ്മി ആത്മഹത്യ ചെയ്യാനുള്ള യഥാർത്ഥ കാരണം നിങ്ങൾ കണ്ടെത്തിയോ? ഉവ്വ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ മിസ്റ്റർ ശ്യാം പ്രസാദ് ഉടനെ ഇവിടെ എത്തും. രശ്മിയുടെ ആത്മഹത്യയെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളിൽ നിന്ന് രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഒന്ന്, രശ്മിയുടെ ആത്മഹത്യാക്കുറിപ്പ് വ്യാജമാണോ? ആണെങ്കിൽ അതിന്റെ പിന്നിൽ ആര്? അതിനുള്ള ഉത്തരം നിങ്ങൾക്കിതാ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. രണ്ട്, രശ്മി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്ത്? ഇതിനുത്തരം കണ്ടെത്താൻ എനിക്കെന്നല്ല സാക്ഷാൽ ദൈവം തമ്പുരാന് പോലും സാധിക്കില്ല. കാരണം രശ്മിയുടെ മരണം ആത്മഹത്യയല്ല, കൊലപാതകമാണ്. നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ശ്യാം തരും. നിങ്ങൾ ശ്യാമിനെ പറയാൻ അനുവദിക്കൂ. സർ, ആര്? എന്തിനു വേണ്ടി? മോഹൻ കുമാർ കോളേജ് രാഷ്ട്രീയത്തിലൂടെ തന്റെ കഴിവും പ്രാഗൽഭ്യവും തെളിയിച്ച് വളർന്നു വന്ന ഒരു യുവ നേതാവ്, വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട മകൻ. രശ്മി രാഷ്ട്രീയത്തോടും സമകാലീന സംഭവങ്ങളോടും വളരെയധികം ആഭിമുഖ്യം പുലർത്തിയിരുന്ന മോഹൻകുമാർ പഠിപ്പിച്ചിരുന്ന അതേ കോളേജിലെ വിദ്യാർത്ഥിനി. സ്വാഭാവികമായും അവർക്ക് മോഹനോട് ആരാധന തോന്നിയിരുന്നു. മോഹന്റെ രാഷ്ട്രീയ ഭാവി എന്തെന്ന് മനസ്സിലാക്കിയിരുന്ന രശ്മി സ്വന്തം വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ച് മോഹനെ വിവാഹം ചെയ്തു. യഥാർത്ഥത്തിൽ രശ്മി മോഹനെ സ്നേഹിച്ചിരുന്നു ഇല്ല എന്ന് ഞാൻ പറയും. രശ്മിക്ക് മോഹനോടുണ്ടായിരുന്നത് ഒരുതരം ഫാസിനേഷൻ മാത്രമായിരുന്നു. നാളെ മോഹൻ മന്ത്രിയായാൽ കിട്ടുന്ന നേട്ടങ്ങളോടും അധികാരത്തോടുമുള്ള ഒരുതരം അമിത ആവേശം. അപ്രാപ്യ സൗഭാഗ്യങ്ങൾ കയ്യെത്തും ദൂരത്ത് വന്ന് നിന്നപ്പോൾ വർഷങ്ങളായി തന്നെ സ്നേഹിച്ചിരുന്ന തന്റെ കാമുകനെ രശ്മി തള്ളിപ്പറഞ്ഞു.
യെസ് മിസ്റ്റർ മോഹൻ കുമാർ, നിങ്ങൾ പരിചയപ്പെടുന്നതിനു മുമ്പ് രശ്മി മറ്റൊരാളുമായി സ്നേഹത്തിലായി. മോഹനെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ച രശ്മി അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നം പഴയ കാമുകനായിരുന്നു. അവനെ എങ്ങനെയും ഒഴിവാക്കണമെന്ന് രശ്മി തീരുമാനിച്ചു. എങ്ങനെയാണ് രശ്മി അവനെ ഒഴിവാക്കിയത്? എങ്ങനെയാണ് അവൻ രശ്മിയെ കൊലപ്പെടുത്തിയത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി അവൻ ഇവിടെ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. മിസ്റ്റർ ശ്യാം, ആരാണ് അയാൾ? ദ മോസ്റ്റ് ബ്രില്യന്റ് ക്രിമിനൽ ഐ ഹാവ് എവർ കം അക്രോസ് ഇൻ മൈ കരിയർ, സുമേഷ്. നോ സർ, ഞാനല്ല, എനിക്കൊന്നും അറിയില്ല. നോട്ട് സുരേഷ്, സുമേഷ്. എന്താ സുമേഷ്, ഇനിയുള്ള കഥ സുമേഷ് പറയും അല്ലേ? നോ, എന്ത് അസംബന്ധമാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇല്ല, അവനത് ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആ ദിവസം വെളുപ്പിനുള്ള ബസ്സിന് ഇവൻ ബാംഗ്ലൂരിൽ നിന്ന് എത്തിയതേ ഉള്ളൂ. അന്ന് രാവിലെയാണ് സുമേഷ് എത്തിയത് എന്നതിന് എന്താ ഉറപ്പ്? സർ, അന്ന് രാവിലെ അറ്റ്ലസ് ട്രാവൽസിന്റെ 3-ാം നമ്പർ ബസ്സിൽ ഞാൻ തൊടുപുഴ വന്ന് ഇറങ്ങി. ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ള റിട്ടേൺ ടിക്കറ്റും ഞാൻ അവരുടെ ഓഫീസിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ബസ്സിലെ സ്ഥിര യാത്രക്കാരനാണ്. അവർക്കെല്ലാം എന്നെ നല്ല പരിചയമുണ്ട്. ഞാൻ പറഞ്ഞ സത്യമാണോന്ന് സാർ അവരുടെ ഓഫീസിൽ അന്വേഷിച്ചാൽ മതി. ബഷീർ. സർ, എന്താ തന്റെ പേര്? വിനോദ്. വിനോദിനെ സുമേഷിന് അറിയോ? അറിയാ സർ, എന്റെ റൂംമേറ്റ്. ഇവിടെ ഇരിക്കുന്ന മറ്റാർക്കെങ്കിലും വിനോദിനെ ഇതിനു മുമ്പ് കണ്ട് പരിചയമുണ്ട്? ഇപ്പോഴാർക്കെങ്കിലും ഇയാളെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? സർ, ഇയാളാണ് അന്ന് രാവിലെ ബൈക്ക് വന്ന് അന്വേഷിച്ചത്. യെസ്, ഐ നോ. ഇറ്റ് വാസ് ജസ്റ്റ് ഫോർ എ കൺഫർമേഷൻ. മരണം നടന്ന ദിവസം തന്റെ സുഹൃത്ത് വിനോദ് എന്തിന് മോഹൻകുമാറിന് വീടിന് മുന്നിൽ വന്നു? എനിക്കറിയില്ല. സർ, അമേരിക്കയിലുള്ള രശ്മിയുടെ ഫ്രണ്ട് സുമേഷിന്റെ ഫോട്ടോ ഐഡന്റിഫൈ ചെയ്യുന്നതുവരെ ഞങ്ങൾക്ക് ഇയാളെ സംശയമില്ലായിരുന്നു. പക്ഷേ പിന്നീട് ഇയാളെക്കുറിച്ചും ഇയാളുടെ ഓരോ നീക്കത്തെക്കുറിച്ചും ഞങ്ങൾ രഹസ്യമായി ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ എന്റെ അന്വേഷണം ബാംഗ്ലൂരിലെത്തി. അവിടെ വെച്ചാണ് വിനോദിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടുന്നത്. വിനോദിൽ നിന്നാണ് സുമേഷിന് രശ്മിയോടുണ്ടായിരുന്ന പൂർവ്വ വൈരാഗ്യത്തിന്റെ കഥ ഞങ്ങൾ അറിയുന്നത്. അതുപോലെ തന്നെ സുമേഷ് യാത്ര ചെയ്തു എന്ന് അവകാശപ്പെടുന്ന 22-ാം തീയതിയിലെ തൊടുപുഴയ്ക്കുള്ള ടിക്കറ്റിൽ ബാംഗ്ലൂരിൽ നിന്ന് കയറിയത് വിനോദാണെന്നും സുമേഷ് അതിന് 10 ദിവസം മുമ്പ് തന്നെ സ്വന്തം ബൈക്കിൽ ബാംഗ്ലൂരിൽ നിന്ന് പോന്നിരുന്നുവെന്നും മനസ്സിലാക്കാൻ സാധിച്ചു. തൊടുപുഴയ്ക്കുള്ള ടിക്കറ്റിൽ യാത്ര ചെയ്തിരുന്ന വിനോദ് സ്വന്തം നാടായ പെരുമ്പാവൂരിൽ ഇറങ്ങിയെന്ന് വിനോദ് തന്നെ പറയുന്നു. പക്ഷേ 23-ാം തീയതി രാവിലെയുള്ള 3-ാം നമ്പർ ബസ്സിൽ സുമേഷ് വന്ന് ഇറങ്ങിയെന്നും റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നും തൊടുപുഴയിലെ ട്രാവൽ ഏജൻസി തറപ്പിച്ച് പറയും. ഈ രണ്ട് മൊഴികൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളിൽ നിന്ന് ഞങ്ങളൊരു നിഗമനത്തിലെത്തി. കൃത്യം നടത്തിയ ഉദ്ദേശം 12 മണിക്ക് സുമേഷ് മോഹൻകുമാറിന്റെ വീട്ടിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് പുറപ്പെടുന്നു. പെരുമ്പാവൂരിലെത്തിയ സുമേഷ് വിനോദ് പോലും അറിയാതെ വിനോദ് വന്നിറങ്ങിയ അതേ ബസ്സിൽ കയറുന്നു, തൊടുപുഴയിൽ ഇറങ്ങുന്നു. താൻ ആ ബസ്സിൽ യാത്ര ചെയ്തിരുന്നു എന്നതിനെ തെളിവുണ്ടാക്കാൻ വേണ്ടിയാണ് സുമേഷ് ട്രാവൽ ഏജൻസിയിൽ കയറി റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. സുമേഷിന്റെ പ്ലാനുകൾ കൃത്യമായി നടപ്പിലായോ എന്നറിയാനുള്ള ആകാംക്ഷയാണ് വിനോദിനെ പിറ്റേ ദിവസം മോഹൻകുമാറിന്റെ വീടിന് മുന്നിൽ എത്തിച്ചത്. ഇല്ല, ഇത് പച്ചക്കള്ളമാണ്. മറ്റാരും രക്ഷിക്കാൻ വേണ്ടി കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഏട്ടാ, ഞാൻ നിരപരാധിയാണ്. ഇതിൽ എന്തോ ചതിയുണ്ട്. നീ ഇനിയും സമ്മതിക്കാൻ തയ്യാറല്ലേ? സമ്മതിക്കാനോ? എന്ത് സമ്മതിക്കാൻ? ഞാൻ ചെയ്യാത്തൊരു കാര്യം എങ്ങനെ സമ്മതിക്കും? സർ, പ്ലീസ്, യു വിൽ ഹാവ് ടു എക്സ്ക്യൂസ് മീ നൗ. അരവിന്ദ്, നിങ്ങൾ അവനെ എവിടെ കൊണ്ടുപോവാ? എനിക്കത് അറിയണം. ദേ, ഭീഷണിപ്പെടുത്തി കുറ്റം സമ്മതിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ അത് സമ്മതിക്കില്ല. സർ, സർ, എന്താ ഇതൊക്കെ? സാർ ഇതിന് കൂട്ടു നിൽക്കുകയാണോ? കം ഓൺ സുമേഷ്, നീ എത്രയൊക്കെ ഉരുണ്ട് കളിച്ചാലും ഇനി രക്ഷയില്ല. നീയാണിത് ചെയ്തതെന്ന് ഞങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം. ഞങ്ങളുടെ കയ്യിൽ നിനക്കെതിരായ എല്ലാ തെളിവുകളും ഉണ്ട്. നോ, എനിക്കെതിരെ നിങ്ങളുടെ കയ്യിൽ ഒരു തെളിവില്ല. കാരണം ഞാനിത് ചെയ്തിട്ടില്ല. യു ആർ സൈക്കിക്. രശ്മിയോട് നിനക്കുണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ സ്നേഹമല്ലായിരുന്നു, മറിച്ചൊരുതരം ഭ്രാന്തമായ ആവേശം. സ്നേഹിച്ചിരുന്നെങ്കിൽ നിനക്ക് ഒരിക്കലും അവളെ കൊല്ലാൻ സാധിക്കില്ലായിരുന്നു. നിനക്ക് എങ്ങനെ മനസ്സ് വന്നു ആ നിഷ്കളങ്കയായ പെൺകുട്ടി കൊല്ലാൻ? നിഷ്കളങ്ക കഴിവരുടെ മോള് കൊന്നതാ അവളെ.
നിങ്ങൾക്കവന്റെ ഉദ്ദേശം മനസ്സിലായില്ല. നമ്മളെ പ്രകോപിപ്പിച്ച് അവന്റെ മേൽ കൈവെപ്പിക്കാനുള്ള ശ്രമമാണ്. എന്നിട്ടവൻ പുറത്തുള്ളവരോട് പറയും നമ്മൾ തല്ലി ഭീഷണിപ്പെടുത്തി ഇവനെ കുറ്റമേറ്റെടുക്കാൻ പ്രേരിപ്പിച്ചുവെന്ന്. നിന്റെ ബുദ്ധി കൊള്ളാം. ഇയാളൊരു സാധാരണ ക്രിമിനൽ അല്ല. സ്വന്തമായി ഒരു കൊലപാതക രീതി കണ്ടുപിടിച്ച് അത് അതിവിദഗ്ധമായി എക്സിക്യൂട്ട് ചെയ്ത ഒരു പെർവേർട്ടഡ് ജീനിയസ്. അത് ആർക്കും തെളിയിക്കാനാവില്ല. അമിത ആത്മവിശ്വാസമാണ് ഇയാളുടെ ധാർഷ്ട്യത്തിന് പിന്നിൽ. ഐ നോ ഹൗ യു ഡിഡ് ഇറ്റ്. വിശ്വാസം വരുന്നില്ല അല്ലേ? ഐ കാൻ പ്രൂവ് ദിസ്. തൊടുപുഴയിലുള്ള ക്ലാസിക് ലോഡ്ജിലെ മാനേജറും ഹാർഡ്വെയർ ഷോപ്പുകാരനും നിന്റെ ഫോട്ടോ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇറ്റ്സ് ഓവർ സുമേഷ്, ഇറ്റ്സ് ഓൾ ഓവർ. ഇനി നീ തന്നെ പറയണം. പറഞ്ഞേ പറ്റൂ. പറയാം സർ, ഞാനെല്ലാം പറയാം. സ്കൂൾ തലത്തിൽ തുടങ്ങിയതാണ് ഞാനും രശ്മിയുമായുള്ള സ്നേഹബന്ധം. രശ്മിയുടെ ആഗ്രഹപ്രകാരമായിരുന്നു ഞാൻ എൻജിനീയറിംഗിന് ബാംഗ്ലൂർ ചേർന്നത്. നാട്ടിൽ വരുമ്പോഴൊക്കെ ഞങ്ങൾ തമ്മിൽ കാണാറുണ്ട്. ഞാൻ എന്ത് ചെയ്യും? അച്ഛൻ അങ്ങനെ പറഞ്ഞ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ഡോക്ടറോ എഞ്ചിനീയറോ മതിയെന്ന് പറഞ്ഞിരുന്ന നിന്റെ അച്ഛൻ ഇപ്പൊ എന്താ രാഷ്ട്രീയക്കാരനോട് ഇത്ര താല്പര്യം? എനിക്കറിയില്ല. ഭാവിയിൽ മന്ത്രിയാണെന്നൊക്കെ പറഞ്ഞ അച്ഛൻ എന്നെ നിർബന്ധിക്കുന്നത്. ഓ, മന്ത്രിയാവുന്നൊക്കെ കേട്ടപ്പോ നിനക്കും താല്പര്യമാക്കണോ അല്ലേ? കഷ്ടമുണ്ട് കേട്ടോ, എന്നെ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത്രയൊക്കെ എതിർക്കാൻ ശ്രമിച്ചിട്ടും അച്ഛൻ തീരുമാനത്തിൽ നിന്നും പിന്മാറുന്നില്ല. ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ചത്തുകളയുമെന്ന് അച്ഛൻ പറയുന്നത്. അതിനൊരു ശ്രമം വരെ നടത്തി. ഒന്നിച്ച് ജീവിക്കാനല്ലേ ഇവരുടെയൊക്കെ അനുവാദം വേണ്ടത്? മരിക്കാൻ വേണ്ടല്ലോ. എന്ത് വിട്ടോ രശ്മി നീ പറയുന്നത്? പിന്നെ ഞാൻ എന്ത് ചെയ്യും സുമേഷ്? സുമേഷ് തന്നെ പറ. അച്ഛനെ അനുസരിക്കണം. ഞാൻ ബാംഗ്ലൂർക്ക് തിരികെ പോയി. അവളെ മറക്കാൻ ആത്മാർത്ഥമായി തന്നെ ഞാൻ ശ്രമിച്ചു. അതത്ര എളുപ്പമായിരുന്നില്ല. എങ്കിലും എൻ്റെ മനസ്സിന് കടിഞ്ഞാനിടാൻ എനിക്ക് സാധിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രശ്മിയും മോഹൻകുമാറും ഞങ്ങളുടെ വീടിനടുത്തേക്ക് മാറി താമസിച്ച വിവരം ഞാൻ അറിഞ്ഞത്. ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് അവർ സ്ഥിരമായി പാല് വാങ്ങിക്കൊണ്ടിരുന്നത്. നാട്ടിൽ വരുമ്പോഴെല്ലാം പാല് കൊടുക്കാനെന്ന വേചന രശ്മിയെ കാണാൻ ഞാനിവിടെ ചെല്ലാറുണ്ടായിരുന്നു. എന്നെ കാണുമ്പോഴൊക്കെ രശ്മി ഒഴിഞ്ഞു മാറുകയായിരുന്നു. പിന്നീടൊരിക്കൽ ഞാൻ പാലുമായി രശ്മിയുടെ വീട്ടിലെത്തിയപ്പോൾ മോഹനേട്ടൻ രാഷ്ട്രീയം തലക്ക് കയറിയ പിന്നെ വീട് ഞാനും ഒന്നുമില്ലമ്മേ. നീ ഇത് പറയണടി. ഈ ആലോചന വന്നപ്പോ മുതൽ ഞാൻ പറയുന്നതാ വേണ്ട വേണ്ടാന്ന്, ഫാമിലി ലൈഫ് ഉണ്ടാവില്ല എന്ന്. വല്ല സി എക്കാരനോ എഞ്ചിനീയറോ ആണ് കിട്ടിയിരുന്നെങ്കിൽ ഈ കുഴപ്പം വല്ല ഉണ്ടാവുമായിരുന്നോ? അപ്പൊ ഒരുത്തി മോഹൻ ഇപ്പൊ മന്ത്രിയാവുമെന്ന് പറഞ്ഞ എന്തൊരു നിർബന്ധമായിരുന്നു? എന്നിട്ടിപ്പൊ എന്തായി? എനിക്ക് കുഴപ്പമില്ല, ഞാനിത് സഹിച്ചോളാം. പഴംപുരാണം പറഞ്ഞ രണ്ടുപേരും കൂടെ വീണ്ടും വഴക്കിടുകയാണ്. വാ നമുക്ക് പോകാം. ആ വന്നേ, രണ്ടുപേരുടെ കണ്ട അപ്പ തുടങ്ങും. ആ സംഭവത്തിന് ശേഷം ഞാൻ ബാംഗ്ലൂർക്ക് തിരികെ പോയി. ഞാൻ സ്നേഹിച്ച പെണ്ണ് എന്നെ വിദഗ്ധമായി കബളിപ്പിച്ചു. ഞാനൊരു വിഡ്ഢിയായി. ആ തോന്നൽ എന്നെ മാനസികമായി തകർത്തു. ഞാൻ മയക്കുമരുന്നിൽ അഭയം പ്രാപിച്ചു. പോട്ടടാ, വിട്ട് കളഞ്ഞേക്ക്, അവള് പോയെങ്കിൽ പോട്ടെ. ഇനിയെങ്കിലും നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ ലോകത്ത് ഒരു പെണ്ണിനെ നമ്പരുത്. എല്ലാം തകർന്നതിനെ പോലെ ഞാനിവിടെ ഇരിക്കുമ്പോ അവളൊരു മന്ത്രിഭക്തിയായി ഞെളിഞ്ഞു നടക്കുന്നത് ഞാൻ കാണണ്ടടാ.
നിനക്കത് സഹിക്കാൻ വയ്യെങ്കിൽ നീ അവളെ അങ്ങ് തട്ടിയേക്ക്, അപ്പൊ പ്രശ്നം തീർന്നില്ലേ? എന്റെ വല്ല സഹായം ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി. വിനോദ് അത് തമാശയായി പറഞ്ഞാണെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് നേരത്തെ തന്നെ ചിന്തിച്ചിരുന്നു. അതിനുള്ള മനോബലം ഞാൻ ഡ്രഗ്സിൽ കണ്ടെത്തി. ഇന്റർനെറ്റും ബുക്സുകളും റെഫർ ചെയ്ത് ഞാനൊരു പ്ലാൻ തയ്യാറാക്കി. ഒരു സൂയിസൈഡും തോന്നിപ്പിക്കുന്ന കൊലപാതകം. അതിനായി ഞാൻ മോഹനേട്ടൻ ഇല്ലാത്ത ദിവസങ്ങളിലെ രശ്മിയുടെ ദിനചര്യ മനസ്സിലാക്കി. ചില ദിവസങ്ങളിൽ ഉറക്ക ഗുളിക കഴിക്കാറുണ്ടെന്നും എനിക്ക് മനസ്സിലായി. അടുക്കളയിൽ നിന്നും രശ്മി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കുപ്പി എന്റെ വിരലടയാളം പതിയതാ ഞാൻ കൈക്കലാക്കി. വീടിനകത്ത് കയറാൻ അടുക്കളയുടെ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കുക എന്നതായിരുന്നു എന്റെ അടുത്ത ലക്ഷ്യം. രണ്ട് ദിവസത്തിനകം ഒരു ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉണ്ടാക്കി ഞാൻ എടുത്ത താക്കോൽ തിരികെ വെക്കുകയും ചെയ്തു. ഈ കൊലപാതകം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാൻ എത്ര കാലമെടുത്തു? രണ്ടര വർഷം. സി, രണ്ടര വർഷം. എ ലോങ് ടു ആൻഡ് എ ഹാഫ് ഇയേഴ്സ്. That shows his deep vendetta and his commitment, which makes him a very dangerous criminal. The plot was set, sir, and he was waiting for an opportunity. Appozhaanu Mohan by-electional candidate aavunnathu. Idaanu patti avasaram ennu avan manasilaakki. 12th thiyathi Bangalore-il ninnu swantham bike-il porappetta Sumesh Thodupuzhayilethi oru lodge-il muriyeduthu. Ella divasavum vaikittu lodge-il ninnu irangunna iyaal raathriyil Mohan-inte veedinu mukalil vannirikkum. 22nd മോഹൻ കൊല്ലത്തിന് പോകുമെന്ന് മനസ്സിലായതും ഇയാൾ ബാംഗ്ലൂരിലുള്ള വിനോദിനെ വിളിച്ച് അതേ തീയതിയിൽ തൻ്റെ പേരിൽ തൊടുപുഴയ്ക്കൊരു ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. 22nd വൈകുന്നേരം സുമേഷ് ലോഡ്ജിൽ നിന്നിറങ്ങുന്നു. ടെറസിലെ പായലിൽ തൻ്റെ കാൽപ്പാടുകൾ പതിയുമെന്ന് മനസ്സിലാക്കിയിരുന്ന ഇയാൾ ലോഡ്ജിനടുത്തുള്ള ഒരു കടയിൽ നിന്ന് 12 സൈസിൽ ഒരു ജോഡി ചെരുപ്പും വാങ്ങുന്നു. Thank you.
ഈ കൊലപാതക രീതി ശ്യാം എങ്ങനെ മനസ്സിലാക്കി? രശ്മിയുടെ ബെഡ്ഷീറ്റിൽ ഉണ്ടായിരുന്ന വിഷത്തുള്ളികൾ ബെഡിൽ കിടന്ന കുപ്പിയിൽ നിന്ന് വീണതാവും എന്ന പോലീസിന്റെ ധാരണ ശരിയായിരുന്നു. എന്നാൽ അതിലെ 5 തുള്ളികൾ വ്യത്യസ്തമായിരുന്നു. അതെങ്ങനെ മനസ്സിലായി? സർ, കുപ്പിയിൽ നിന്ന് നാച്ചുറലായി തെറിച്ച് വീഴുന്ന തുള്ളികളും ഒരു ഹൈറ്റിൽ നിന്ന് നേരെ താഴേക്ക് വീഴുന്ന തുള്ളികളും തമ്മിൽ ആകൃതിയിൽ വ്യത്യാസമുണ്ടാകും. ഐ വിൽ എക്സ്പ്ലെയിൻ. ബഷീർ, ഇതാണ് സർ ആ 5 തുള്ളികൾ. സർ, സീ ദ ഡിഫറൻസ്. കൃത്യം നടത്തിയ ശേഷം പൈപ്പും നൂലും വലിച്ചെടുത്തപ്പോൾ വീണ തുള്ളികളാണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ കാണപ്പെട്ടത്. ഈ 5 തുള്ളികൾ മരണം നടന്ന മുറിയിലെ വെന്റിലേഷൻ ഇരിക്കുന്ന ഭിത്തിയുടെ നേർക്കാണ് പോയിരിക്കുന്നത്. ജനലുകൾ അടഞ്ഞു കിടന്നിരുന്നത് കൊണ്ട് എന്റെ സംശയം വെന്റിലേഷനിലേക്ക് തിരിഞ്ഞു. അതിൽ നിന്നുമാണ് കൊലപാതകത്തിന്റെ ഒരു ഏകദേശ ഡിസൈൻ എന്റെ മനസ്സിൽ തെളിഞ്ഞത്. പക്ഷേ എന്നെ അപ്പോഴും അലട്ടിയിരുന്ന പ്രശ്നം, ഈ രീതിയിൽ കൊലപാതകം ചെയ്യുന്നയാൾ എന്തിനു മുറിക്ക് അകത്ത് കടക്കണം? പക്ഷേ പിന്നീട് ജോലിക്കാരി ജാനകി ഇൻവെർട്ടറിന്റെ കാര്യം സൂചിപ്പിച്ചപ്പോഴാണ് മനസ്സിലായത് ഇൻവെർട്ടർ ഓഫ് ചെയ്യാനാണ് പ്രതി മുറിക്കകത്ത് കയറിയതെന്ന്. കാരണം പ്രതി കൃത്യം ചെയ്യാൻ ഉപയോഗിച്ച നൂല് സ്റ്റെഡിയായി നിൽക്കണമെങ്കിൽ ഫാൻ പ്രവർത്തനരഹിതമാക്കിയേ പറ്റൂ. മൈ ജോബ് ഇസ് ഫിനിഷ്ഡ് സർ, ആൻഡ് ഹീ ഈസ് ഓൾ യുവേഴ്സ്. അറസ്റ്റ് ഹിം.